ಗಾಯಕ ಗಂಧರ್ವ ಗಾಯಕ ನಿನ್ಮೌನ ಗಾನಂಗ ಕಾತೋರ್ತು ನಿಲ್ಕುನ್ನು ಕೈರಳಿ ಸ್ಪಂದಿಕ್ಯುಮಸ್ತಿ ಮಾಡತ್ತಿಲೋರಂಜಲಿ ಸಿಂಧೂರ ಪುಷ್ಪಂ ವಿಡರ್ತುನ್ನು ಞಂಗಳೂ മദുരാശി മലയാളികളുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ജനതാ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടി. അടുത്തതായി കുമാരി മല്ലികയുടെയും കൂട്ടുകാരുടെയും കാവ്യനർത്തകി. ಮುಂದಿನ ಮಲಯಾಳ ಕವಿದೆ
അവർക്ക് വെയ്യുന്ന നാടാണ്. ഞാൻ എന്തോ വിചാരിച്ചു 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 പ്രായം അതല്ലയോ. തല അമൃതാപുരി അല്ലേ? എവിടെ നാടി കത്ത്? കത്തോ? വീട് കത്ത്? മര്യാദയ്ക്ക് തന്നോ, അതാ നല്ലത്. ഒന്നില്ലമ്മേ, മറിച്ച് പറഞ്ഞോളേ. ഞാൻ വല്ലരും കേൾക്കൊന്നു പതുക്കെ പറയാമേ. കേക്കട്ടെടി, ഈരാവതി അമ്മണിയുടെ ഒളിപുരാണോ? ആ എന്നാ എല്ലാവരും നല്ലവണ്ണം കേൾക്കട്ടെ. അമ്മണിക്ക് ഒരു കത്ത് വന്നു. അയ്യോ, എല്ലാം കണ്ടോ അവിടുന്ന്? ഇല്ല, അല്പശേ. ഏതിനും അംഗം കേമമായി. എന്നാൽ ഇറങ്ങി വന്ന് സമ്മാനം തന്നു. പക്ഷെ അമ്മയ്ക്കല്ല, മകൾക്കാണ്. എന്നാ മോത്ത് തന്നെ ആട്ടും കിട്ടും. നീ തമ്പിയെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. എനിക്കതിന്റെ ആവശ്യമില്ല. തമ്പി ആശിച്ചതൊന്നും കിട്ടാതെ പോയിട്ടില്ല, കിട്ടാത്തതൊന്നും ജീവിച്ചിട്ടുമില്ല. ആ തമ്പിക്ക് കപ്പൻ കെട്ടി, ഞാനിവിടെ ജീവിക്കുമില്ല. പറഞ്ഞാ കേക്കണ്ടേ, ഞാൻ എന്താ ചെയ്യുക? അശ്രീകരം, ഇതിനെ ഞാൻ പെറ്റല്ലോ. പെറ്റി കളയായിരുന്നു, ഇല്ലെങ്കിൽ ഞങ്ങൾ കുറുക്കന് കൊടുക്കായിരുന്നു. തന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ലേ കേട്ടോ? ചോദിക്കില്ല, കാരണം എന്റെ വരവ് നിന്നു. പോരെങ്കിൽ പ്രായാധിക്യോ ആയി. ഓ, തന്റെ ആയ കാലത്ത് താനം ഒരുപാട് തന്നിരുന്നു. ഓ, തന്നാലും നിനക്കൊണ്ടോ ഏക്കുന്നു. എന്നാലേ മിണ്ടാണ്ട് അവിടെ ഇരുന്നു. എടി, എന്നാലും അമ്മണി എന്റെ മോള. അയ്യോ, നെറ്റിനെഴുതി വെച്ചിരിക്കുന്നു. ഏതിനും ആ അച്ചാരം തിരിച്ചു കൊടുത്തു. ഇല്ലെങ്കിൽ അമ്മ എന്ന് വക്കാലത്ത് മാറാം. Thank you.
ഇളംബാലതൻ പന്തലിൻ കീഴിൽ ഏകാന്ത രാത്രികളിൽ ഇളംബാലതൻ പന്തലിൻ കീഴിൽ ഏകാന്ത രാത്രികളിൽ സ്നേഹാർദ്രയാം നിൻ പൂമടിമെത്തയിൽ ദാഹിച്ചുറങ്ങാൻ കൊതിയായി ഒന്നു ദാഹിച്ചുറങ്ങാൻ കൊതിയായി പ്രിയ തോഴി കളിത്തോഴി നിൻ പ്രേമ നികുഞ്ചം എനിക്കല്ലേ എനിക്കല്ലേ പ്രിയ തോഴി പെണ്ണുകളുടെ കടവാണ് ഈശ്വരൻ അറിഞ്ഞു തന്ന കനിവ് ദേ ഞാൻ ബഹളം കൂട്ടും പക്ഷേ തമ്പിയുടെ കാറ് പുറത്ത് കാവലുണ്ട് എന്നിട്ട് എന്താണ് ഭാവം നിന്റെ കൂടെ ഒരു നിമിഷം അയ്യോ അരുത് തമ്പി എന്തൊരു താണ്ടാണിത് തമ്പി അത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അയ്യോ വേണ്ട തമ്പി എനിക്ക് പാപം കിട്ടും എന്നെ സ്നേഹിക്കുന്നുവെന്ന് ചുമ്മാതെങ്കിലും ഒന്ന് പറയൂ അമ്മ ഇപ്പോഴല്ലേ എന്നെ ഓർത്തുള്ളൂ ഇതാ നിനക്കൊരു സമ്മാനം വേണ്ട ഇത്ര നാളും ഒരു കത്തുപോലും അയക്കാണ്ട് കത്തെന്തിനു തങ്കം നിത്യവും നിന്നെ ഓർത്ത് ഞാൻ എത്ര തവണ എത്ര തവണ എത്ര തവണ വേദിച്ചാടി അല്ലേ ഇല്ല മോളെ നിന്നെ അല്ലാതെ ഇന്ന് വരെ ഞാൻ അതെ അതെ കോളേജിന് മറ്റും പോയി വലിയ ആളായി കോളേജിൽ പോയതും വലിയ ആളായതും ഒക്കെ എന്തിനാണെന്ന് അറിയാമോ എന്തിനാണ് ദേവകുമാരികൾ രാജകുമാരിയായ നിന്നെ സ്വന്തമാക്കാൻ അതെ അതെ കുന്തമാക്കാൻ കല്ലെന്തോ വീണു മറന്നില്ല കള്ളസൂത്രം എങ്ങനെ മറക്കാൻ നോക്കും അതിലല്ലേ എന്റെ എം എ ബിരുദം ക്ഷേമ മതി പോണം ഇവിടെ തപം തീർന്നില്ല തപം മൂത്ത് നല്ല വിഷവും തീണ്ടും എന്നിട്ട് വേണം എനിക്ക് ഈ അമൃതത്തരത്തിൽ മരിച്ചു വീഴാൻ അയ്യോ അമ്മ വിളിക്കുന്നു വിളക്ക് വെച്ചില്ല അതിനു മുൻപേ വിശപ്പ് നോക്കൂ നേരത്തെ എന്ന് കിടക്കാമെന്ന് വെച്ചിട്ടാ ഈ തലയ്ക്ക് ചവിട്ട് കൊള്ളുന്നതിന് മുമ്പേ ആ തുടങ്ങിയല്ലോ കാവുതീണ്ടൻ മിസ്റ്റർ വിനോദൻ ഏതിന് ഇതൊന്ന് തിന്നോട്ടെ കുട്ടിച്ചിറാങ്ക് പണ്ടം കണ്ടൊരു പുറവർ എന്ന പേരും പറഞ്ഞ് ഇന്ന് തന്നെ ഭരിക്കാനിരിക്കുന്നു തന്റെ ഒടുക്കത്തെ ഒരേറ് ഏറ് കൊള്ളാൻ ഇവനെയൊക്കെ ആര് കെണിച്ചൊരു ഇവിടെ ഞാൻ അമൃത ആരെന്നെ വെട്ടെടുത്തു കുഞ്ഞു കാണത്തില്ല ഇതപ്പോ തള്ളയും ഓഹോ
കളിയാക്കണ്ട, ഇദ്ദേഹവും താമസിയാതെ എന്നെ വിളിക്കുന്നു. എന്താ എനിക്ക് വന്ന ഗർഭരക്ഷയും? ഇവളേതാ അമ്മായി? എന്താ അല്ല, ഇനി ഇവിടെ നിർത്താൻ പറ്റുമോ എന്നൊരു ശങ്ക. ആ ശങ്ക അസ്ഥാനത്താണ്. ഇദ്ദേഹത്തിന്റെ വിവാഹം വേറെ നിശ്ചയിച്ചു. പെണ്ണ് തന്നെ നേരമായി നിനക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു അമ്മിണി. ഞാൻ ദാഹിച്ചു പൊരിയുന്നു അമ്മിണി. ഇതെന്താ കണ്ണീർ പന്തലാണോ? ഓടിയാ വര, ചാടിയാ വീഴ, ഒന്നും പറയും തീരുമാനിക്കുകയും വേണ്ട. അമ്മിണി, നിനക്ക് ഞാനും എനിക്ക് നീയും അല്ലേ? എനിക്ക് എന്തെങ്കിലും വന്നു പോയാലോ? എന്റെ പേര് പറഞ്ഞോളൂ. അല്ലാതെ എനിക്ക് എന്റേതായ അഭിപ്രായവും അഭിമാനവും ഒന്നും വേണ്ട. എന്താ ഒന്നും മിണ്ടാത്തത്? വല്ലതും പറയൂ. ഇവിടത്തെ ആ പുതിയ വേലക്കാരിപ്പന്നെ എവിടെയാ ഉറക്കം? എന്താ കാര്യം? അല്ല, ചെറിയൊരു ഉദ്യോഗം കയറ്റ ഉറക്കമായോ? നാളെ മുഖം തുടങ്ങിയോ? എന്നാ ഞാൻ ഇറങ്ങുകയാ.
എനിക്കും ആവാമെന്ന് സമ്മതിച്ചു. എനിക്കല്ലേ ഒരു സമ്മതിച്ചു തരുന്നു. എനിക്ക് നിങ്ങൾ കലാകാരാവാണല്ലോ. ഈയിടെ എന്നെയും ഒരു പെണ്ണ് ആരാധിച്ചു തുടങ്ങിയിരിക്കുന്നു. ആരെ? കടായി ലക്ഷ്മിയോ? അല്ല, സ്വർഗന്ധമുള്ള കപ്പസും നരി. അല്ല, മത്സ്യഗന്ധമുള്ള കടത്ത് വെഞ്ചി പോരാടും. വിശേഷം? നീ എന്റെ വിശേഷം തിരക്കാൻ വന്നതാ? എന്റെ ഭാര്യയെ കൊണതോഷിക്കാൻ വന്നതാ? രണ്ടും ഒരു വഴി തന്നെയല്ലേ ചേട്ടാ. എന്നാ എനിക്ക് വിശേഷമൊന്നുമില്ല, കുത്തനെ നടന്നു. ചേട്ടൻ ഇതൊക്കെ പറഞ്ഞാൽ വിവരമുണ്ട്. നീ വരുന്നവനൊക്കെ ചെരുപ്പ് എന്റെ മുഖത്ത് ഇടങ്ങണമെന്ന് വെച്ചാ. അയ്യോ, ചതിച്ചോടാനും. ഓ, സംശയം വേണ്ട പറയാമേ. ഓ, ഇത് ലോകം മറ്റേത് തന്നെ. ഗുമ്മൻ ഈ വയസ്സ് കാലത്തോ? ഇതിന് വയസ്സോ പ്രായോ വല്ലത് കൊണ്ടോ? ദൈവം മനസ്സ് വെച്ചാൽ ആർക്കും എപ്പോഴും എവിടെയും സംഭവിക്കാം. എന്റെ ഉടയ നമ്പുരാനല്ലേ എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കും. അതെ, തുക എന്തുണ്ട്? എന്റെ കയ്യിലൊരു പൈസ പോലും ഇല്ല. ആ, എന്നാലേ രോഗം രോഗപാത്രത്തിൽ കിടന്നോട്ടെ. എന്റെ പൊന്നു വൈദ്യരല്ലേ എന്നെ ഒന്ന് രക്ഷിക്കും വൈദ്യരെ. ഈ വിളക്കൊന്ന് അടുക്കളെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ടിന്ന് വിളക്ക് കണ്ടു മാന്യൻ. ഏത് മാന്യൻ? ഓ, ഒന്നും അറിയില്ല. ദേ, നാളെ റേഷൻ മേടിക്കേണ്ടതാ കേട്ടോ. അങ്ങനെ ഇവിടെ ആരും ഉണ്ണണ്ട. കെട്ടി മുറുക്ക് ഇരുന്നോടി. നീ ഭാരം ചുമക്കാൻ ഞാനുണ്ടല്ലോ. ചുമടെടുക്ക. അയ്യോ, ഈ മുത്തം പൊരിയെ കൊണ്ട് ഞാൻ തോറ്റു. അതിനെന്തേടി വിത്തുകാളേ അടുത്തിരിക്കുന്നു. എടോ സാറേ, എല്ലാവർക്കും ഞാനൊരു ഭാരമാണ്. ഇറക്കി വെക്കാൻ കഴിയാത്ത മധുരമുള്ള ഒരു ഭാരം. അതുപോട്ടെ, ആ കേശവൻ തമ്പിയുമായിട്ടുള്ള കൂട്ടെന്തിനാ? എന്ത് പറ്റി? എനിക്കൊന്നും പറ്റിയില്ല, പറ്റുകയുമില്ല. പിന്നെ എനിക്കാണോ പറ്റുന്നത്? ഏതായാലും ആ കൂട്ട് എനിക്ക് അത്ര ഇഷ്ടമല്ല. അവൻ നിന്റെ മോതിരം കട്ടിരിക്കും. ഏത് മോതിരം? അട്ടെ, പകരം ഞാനൊന്ന് തന്നാൽ നീ എനിക്ക് എന്ത് തരും? പകരം പ്രതീക്ഷിച്ച് ആരും ഒന്നും ചെയ്യണ്ട എനിക്ക്. ഓ, പിന്നെ ചുമ്മാ. അട്ടെ, കൈ നീട്ടു. എന്തിനാ പൊന്നെ ഇതൊക്കെ? പിന്നെ എപ്പോഴാ കണ്ണേ ഇതൊക്കെ? നമ്മുടെ നിശ്ചയവും വിവാഹവും ഒക്കെ. ഈ സുഗന്ധം എന്നെ വിട്ടുപിരിയാതിരുന്നെ. എന്റെ പൊന്നെ, ഈ വെളിച്ചം എന്നെ കോരി കുടിക്കുകയും എന്നിട്ട് രവീരമ്മ എന്തോ പറഞ്ഞു. വേഗം പെണ്ണ് കിട്ടാൻ എവിടെ കണ്ടുവച്ചിരിക്കുന്നുവെന്ന്? അതൊക്കെ നിശ്ചയത്തിന് വരുമ്പോ കണ്ടോ? വേണ്ട, ഇന്ന് അമ്പലത്തിൽ വെച്ച് രവീരമ്മ എന്നെ കണ്ടു. എന്നിട്ട് അമ്മായിമ്മ എന്തോ തന്നു? ഒരു പഞ്ചാര ഉമ്മ. നേരം പാതിര കഴിഞ്ഞു, ഇനി പോകരുതോ? പാതിരാത്രി ഇനിയും കിടക്കുന്നു. നോക്കൂ, ആ വാവലുകൾ നമ്മ നോക്കി അസൂയപ്പെടുന്നു. എന്തിനസൂയ? അസൂയപ്പെടാൻ
അവ മനുഷ്യരല്ലോ. നേരാ പറഞ്ഞു, നമ്മളെ പോലെ ആനന്ദം അനുഭവിക്കുന്നവർ ഈ ലോകത്തിൽ ഇന്നേരം എത്ര കോടി കാണും? ആരുമില്ല, നമ്മളൊരു ജോഡി മാത്രം. നിന്റെ പ്രേമത്തിന്റെ ലഹരി കയറി ഈ പ്രപഞ്ചത്തിനും ബോധമില്ല. സൂക്ഷിച്ച് നടക്ക്, വഴി വീഴും. വഴി അസുഖമാക്കും. ആദ്യ അമ്മ കണ്ണീർ കുറച്ച് പൊഴിച്ചു. കാര്യം മകൻ നമ്മൾ ഇഷ്ടമായ പെണ്ണെ പ്രേമിച്ചതുള്ളൂ. അപ്പോ ആ കോയിലെ താലത്തിന് ഇനി വേണ്ട. വേണ്ട മകള്, അതും വേണ്ട. ഹൃദയങ്ങൾ തമ്മിലുള്ള അടുപ്പമാണമ്മേ വലുത്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു. അമ്മണികുട്ടി, എങ്ങോട്ടാ ഈ പായുന്നെ? എന്താ അമ്മക്ക് ഗുമ്മല? അതിന് ഒന്നും അറിയാൻ പാടില്ലാത്ത പോലെ. അതെ അതെ, ദേഷ്യം കുറവാണ് അറിവ്. ആയിക്കോട്ടെ, അറിവ് നമുക്കില്ലേ, മരുന്ന് വരച്ചാൽ സമ്മന്തവാ കഴിക്കാം. അയ്യോ, പക്ഷെ ഞാൻ വേറെ ഉറച്ചു പോയല്ലോ. സാരമില്ല, അതും നടന്നോട്ടെ. മര്യാദയ്ക്ക് അവിടെ നിന്നോ. നമുക്ക് ഒന്നാകൊട്ട് മാറാം. അയ്യോ, എന്ത് പറ്റിയില്ലേ വീടമ്മേ? ഒന്നും പറ്റിയില്ലടി, ഒന്നും പറ്റിച്ചില്ലടി. ഇനി എന്നെ കൊണ്ട് കയറുകൂടി എടുപ്പിക്കുന്നു. എടി, ഇതൊന്നും ഈ അമ്പല നടയിൽ വെച്ചാവരുത്. അമ്മിഞ്ഞ വറ്റിച്ചു കളയും തേവരും. എന്തിനാ രവീടമ്മേ എന്നെ ഇങ്ങനെ ദണ്ണിപ്പിക്കുന്നത്? ദണ്ണം നിനക്ക്. എടി, ഇനി ഞാൻ ചൊവ്വാ നേരെ പറഞ്ഞേക്കാം, എന്റെ മോന്റെ കട്ടിൽ കണ്ട് ഇനി പനിക്കണ്ട. നീ ഞാൻ വിളിക്കാം. എന്തിനിങ്ങനെ സ്വയം കുത്തിമരിക്കുന്നു? അമ്മനിക്ക് എന്നെ വിശ്വാസമില്ലേ? ഉണ്ട്. ആ വിശ്വാസം ആഗ്രഹത്തിന്റെ വിധവയാണെന്ന് മാത്രം. എങ്കിലും ഞാൻ വീണ്ടും പറയുന്നു, അമ്മണി എന്ത് വന്നാലും അമ്മണി എന്റേതായിരിക്കും. ഓ, എന്നും എന്നും ഇത് കേൾക്കുന്നത് തന്നെ എന്തൊരു ഗതികേടാണ്. വേണ്ട രവി, രവിയുടെ ഈ സാന്നിധ്യം എനിക്കിനി അധിക കാലം ഉണ്ടാവില്ല. ഗംഗയിൽ പൂത്തു വന്നൊരു രോഹിണി പുഷ്പമാണു നീ. പ്രാണഹർഷങ്ങൾ ചൂടിയെത്തുന്ന പാതിരാക്കുളിലാണു നീ. സ്നേഹ ഗംഗയിൽ പൂത്തു വന്നൊരു രോഹിണി പുഷ്പമാണു നീ. പ്രാണഹർഷങ്ങൾ ചൂടിയെത്തുന്ന പാതിരാക്കുളിലാണു നീ. കൽപ്പനകൾ കളം വരയ്ക്കും എൻ പുഷ്പശയ്യാഗൃഹങ്ങളിൽ. കൽപ്പനകൾ കളം വരയ്ക്കും എൻ പുഷ്പശയ്യാഗൃഹങ്ങളിൽ. വജ്രദീപം കൊളുത്തി വെച്ചൊരു വാസര സ്വപ്നമാണു നീ. വജ്രദീപം കൊളുത്തി വെച്ചൊരു വാസര സ്വപ്നമാണു നീ. വാസര സ്വപ്ന
നിന്റെ കരം പിടിപ്പിക്കുന്ന കണ്ണുകൾ എന്നങ്ങനെയാക്കി? വേറെ ഇന്നും പെണ്ണുങ്ങളില്ലേ തമ്പി? ധാരാളം. പക്ഷേ നീ മാത്രം അങ്ങനെ അങ്ങ് മിടുക്കിയായി കൂടാ. മര്യാദയ്ക്ക് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒച്ചയിടും. എന്നിട്ട് ആര് വരാൻ? ഒരാളെങ്കിലും ഓടിയെത്തും. ആര്? നിന്റെ ആ മണ്ടനോ? എങ്കിലും അവനും നിനക്ക് നഷ്ടപ്പെട്ടു. മോതിരം എനിക്കും ഭാഗമാണെന്ന് തോന്നുന്നല്ലോ. ഇത് ആര് തന്ന പണയമാണ്? നേരം കളയാതെ പ്രാണൻ വാങ്ങി പോകൂ തമ്പി. നാളത്തെ പ്രഭാതം കാണാൻ എന്നെ ഇടയാക്കാതെ. നീ വിചാരിച്ചു എനിക്ക് വേണ്ടത് ഒരു അസ്ഥിമാലയാണെന്ന്. അതായിരുന്നു ലക്ഷ്യമെങ്കിൽ വർഷങ്ങൾക്ക് മുൻപേ ഞാനത് നേടുമായിരുന്നു. നിന്റെ മനസ്സറിഞ്ഞുള്ള സ്നേഹവും സന്തോഷവും എന്റെ പരുക്കനായ രീതിയിൽ പല വർഷങ്ങളായി നിന്നെ ഞാൻ സ്നേഹിക്കുകയായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ പ്രേമഗാനം? ആ കേവമായിരിക്കുന്നു. പക്ഷെ ഈ മോതിരം മാത്രം നിനക്ക് പിടിച്ചില്ല അല്ലേ? അമ്മണി നൽകിയ മന്ത്രമോതിരം. പറയൂ കേശവമുട്ടി, നിനക്ക് എവിടെ നിന്ന് കിട്ടി മോതിരം? അവൾ എന്റെ വിരലിൽ അണിയിച്ചു. ഗാനം ഞാൻ അവളുടെ ആത്മാവിലും. ആ കരപ്രമാണിയല്ലേ പിടിച്ചു പറിച്ചിരുന്നു? അല്ല, മോഷ്ടിച്ചു. ചുമ്മാ വെരളാവട, നിന്നെ കൊണ്ട് ഒന്നും ആവില്ല. വെളുക്കും വരെ ഉറക്കൊഴിക്കും, വെളിച്ചമായാൽ ഇരുന്ന് വിഷാദകാലം. നേര് പറഞ്ഞു, നിനക്ക് അവളെ കെട്ടാൻ ധൈര്യമുണ്ടോ? നിനക്കിഷ്ടമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കെട്ടുന്നില്ല. നിനക്ക് നട്ടല്ലുണ്ടോ? ഞാൻ വിട്ടു നിൽക്കാം. ഓ നന്ദി. ഏതിനും താൻ വാ, അമ്പലത്തിൽ കയറി ദീപാരാധന കാണാം. ഇല്ല, ഞാൻ വരുന്നില്ല, താൻ പോ. അവളെ കാണാം അവിടെ. വേണ്ട, താങ്ക്. തൽക്കാലം വേണ്ട. ഓക്കേ, കണ്ടോളാം. എന്തിനെ തനിച്ചിരിക്കുന്നത്? ഒന്നിനുമല്ല. എന്നെ കാണാനല്ലേ? ഒന്നു ഇങ്ങനെ തനിച്ചിരിക്കരുത്, എഴുന്നേറ്റ് പോണം. വലിയ എക്ഷീണം ബാധിക്കും. ബാധിക്കട്ടെ.
എന്നിട്ട് ഞാൻ പുറത്താവണം. എന്നെ എപ്പോഴാ വരുന്നത്? എന്തിനാ സ്റ്റൈല്? എന്നാ അവിടെ ഒന്ന് പോയേ. മാശാനെ കാശുണ്ട്, ഒരു 10-20 പൈസ ഇങ്ങോട്ട് തന്നെ, ഇച്ചിരി കാപ്പി ഒന്ന് കുടിക്കട്ടെ. കാശൊന്നും ഇല്ലല്ലേ, ഞാനത് എല്ലാവരോടും പറയും. ഞാൻ എവിടെയാണ് കിടക്കേണ്ടത്? ഈ സിംഹാസനത്തില്. എന്തിന് എന്നെ ചവിട്ടി കുഴയ്ക്കാനോ? ഒന്ന് പറ പണ്ടാരം വേഗം. മര്യാദ കിടങ്ങിപ്പോ. ഇല്ലേ, ഞാനൊന്ന് കിടക്കുന്നില്ല. ആരും ഉറങ്ങിയിട്ടില്ല. അല്പനേരം അടുക്കളയിൽ പോയിരിക്കും. മഴ വരുന്നു. ചേച്ചു വേണ്ട, ഞാൻ വീട്ടിൽ പോയിക്കോളൂ. എന്റെ പൊന്നല്ലേ, അല്പം കൂടി ക്ഷമിച്ചു. എന്താ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ? ഇവിടെ ആകെ അടുക്കാണ്. ഇവിടെ എനിക്ക് ഇരിക്കുന്നേ. ഇവിടെ ഇരിക്കും. എന്താ ഇന്നൊരു വല്ലായ്മ? എന്ത് വല്ലായ്മ? അതെ, ആദ്യം ഒരു സിഗരറ്റ് വലിക്കണം. ആത്മാവ് ചൂട് പിടിക്കട്ടെ. ആ തീപ്പെട്ടിങ് തരൂ. എന്റെ മുഖം കാണണ്ടേ? നോക്കൂ എന്റെ വിരല്. ജീവനുള്ള ആരും ഏതും അറിയാതെ നീ എവിടെല്ലാം വന്നു പോകുന്നു. അതിനാണ് കുണ്ഠിതം. എന്നാൽ പിടിച്ചോളൂ. അല്ലെങ്കിൽ അവരും ഇതിന് കൂട്ടായിരിക്കും. എന്താണിത് പൊന്നെ? ഒന്നുമില്ല, ഇവിടെ വന്നു പോകുന്ന മറ്റു ചിലരെ പറ്റിയും ഒന്ന് ഓർത്തുപോയി. നിന്റെ നാക്ക് താണുപോയോ? ഇല്ല, ചുമ്മാ പലതും ഓർത്തുപോയെന്ന് മാത്രം. സത്യം പറയൂ, ഞാനല്ലാതെ ഇവിടെ മറ്റാരും വരാറില്ലേ? പിന്നെയില്ല. പക്ഷേ ചെവി എന്ന പൂജാരിയുടെ മുന്നിൽ മാത്രമേ ഈ അമ്പലം അതിന്റെ വാതിൽ തുറക്കാറുള്ളൂ. ഒരമ്പലം പൂവും തിരിയും കാണാത്ത പൊന്നമ്പലം. എവിടെയായിരുന്നു മോനെ? അമ്മനിയുടെ വീട്ടിൽ. അമ്മയല്ല, അമ്മണിയാണ് നിനക്ക് വലുത്. അമ്മ അമ്മയും അമ്മണി എന്റെ ഭാര്യയും. ഉമ്മണി ഭാര്യയും കൂട്ടിയിട്ട് പുരവിടാൻ എന്റെ പ്രേരം കാണും. ഇയാളിന്ന് വന്നാൽ കഴിച്ച കഴിച്ച് കാണുക. വരവും ഭാര്യ ആഗ്രഹത്തിനല്ലേ. ഇവിടെ കിടക്കാൻ വരുന്നു. എന്തേ എളുപ്പി പോകുന്നു? അവിടെ ഒന്ന് വലിയ പിശുക്ക് കാണും. കെട്ടി ഒന്നും ആയില്ല. അല്പം ഇളഞ്ചുണ്ട്. മതിയല്ലോ, മധുരം ഒരു മാസം നിൽക്കും. അല്ല, ഇവൻ കാശിക്ക് പോയിട്ട് കാപ്പി കുടിക്കാൻ ഇന്ന് പോകുന്നു. അമ്മായി അമ്മായി, ഈ തറവാട്ട് മഹിമയും മണ്ണാങ്കത്തെയുമൊക്കെ മറന്ന് ആ അമ്മണി ഇവന് കെട്ടി കൊടുക്കുന്നുണ്ട്. തമ്പി, നീ എന്റെ വായിൽ ഒന്ന് കേൾക്കരുത്. തമാശയല്ല അമ്മായി, ചുമ്മാ മഞ്ഞുകൊണ്ട് ഇവരൊക്കെ തുണയുണ്ടോ അവളെ വിളിച്ചോണ്ട് വരാൻ? അവരുടെ പ്രാണനാണല്ലോ. ഇറങ്ങി പോടാണ് വലിയ ഗൗരവത്തിലാണല്ലോ. പാടോ വലിയ പറഞ്ഞു കൊണ്ടാ. അമ്മിണി എന്നെ പുറത്ത്, ഞാൻ തിരിച്ചു വന്നു. അമ്മിണി 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 പുറത്താണ്. അമ്മിണി ജനൽ തുറക്കും. അമ്മിണി അമ്മിണി, ഞാനാണ് രവി. ഭാര്യയാക്കിയാ മതിയല്ലോ, അരിക്ക് കാശ് മുടക്കണ്ട.
ഇത് ചെയ്യേണ്ടവൾ തന്നെ. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, എനിക്കതിലൊട്ട് കുണ്ഠിതവുമില്ല. കേശവൻ തമ്പി എല്ലാ നിലയ്ക്കും നിനക്കൊരു നേട്ടമാണ്. അരുതമ്മ അടയ്ക്കാതെങ്ങനെ? അവിടെ ഒരു അരുതാമ ഇച്ചി കാറ്റു വരട്ടെ. വേണ്ടടി, ഇനി ഞാനറിയാതെ അങ്ങനെ ദേഹം നേർക്കണ്ട. ഞാൻ നിന്നെ അനുമോദിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും ഇനി നിന്നെ അരക്കാതിരിക്കട്ടെ. തിരിഞ്ഞു പോകുന്ന രവി. ഞാൻ നിന്നെ അനുമോദിക്കുന്നു. എന്നെക്കുറിച്ചുള്ള ഓർമ്മ പോലും ഇനി നിന്നെ അരക്കാതിരിക്കട്ടെ. അമ്മിണി, എനിക്കിത് മറക്കാൻ കഴിഞ്ഞല്ലോ. എന്നെ ഇങ്ങനെ പറയും, ഇപ്പോഴും എന്നോട് വഴക്കാണോ? നമുക്കോ ഈ അമ്മിണി കുട്ടിയുടെ നേർക്കോ? ചുമ്മാതല്ല ചെല്ലാതൊടുക്കി. അമ്മ പുറത്തു നിൽക്കുന്നു എന്നർത്ഥം. സ്നേഹമുള്ളൊരമ്മ ചികിത്സയ്ക്ക് മുമ്പേ ഒരു ഭവന പരിശോധന പതിവാ. അതിനെനിക്കെന്താ രോഗം? വേണ്ട, രോഗം ചെയ്തുകൊണ്ടല്ലോ. പക്ഷെ അമ്മേനെ സൂക്ഷിച്ചോ, ഗുമ്മനും പിടിപെട്ട് മരിക്കാൻ നിൽക്കുന്ന അമ്മേനെ സൂക്ഷിച്ചോ. മരുന്നിന് എന്താ വില? അതും കുറച്ചെങ്കാനും മതിയോ? വെളിച്ചം വേണം അല്ല, വിധമില്ല. അയച്ചു ചതിച്ചോ? ഞാൻ നേര് പറഞ്ഞാൽ രവി വിശ്വസിക്കുന്നു. മതി, നിന്റെ മോഹിനിയാണ്. ഏതായാലും ഇന്ന് രാത്രി അവിടം വരെ ഒന്ന് വരണം. വരാത്ത പക്ഷം പിന്നെ രവി വേദനിക്കേണ്ടി വരും. വേദനിപ്പിക്കായി പിന്നെ ഗർഭസത്യാഗ്രഹവും രണ്ടുമല്ല. എന്നാൽ വേറെ ആവശ്യക്കാരനെ ചെന്ന് വിളി. അപ്പോൾ രവി എന്റെ ആവശ്യക്കാരനല്ല. പറയൂ രവി, എന്നു മുതൽക്കാണ് അങ്ങനെ? മതി, അത് ഞാൻ പറഞ്ഞപ്പോൾ. എന്നെപ്പോലെ പലരും ഈ കണ്ണിന്റെ ആഴം കണ്ടതല്ലേ? പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം രവി അതിന്റെ ആഴം കാണാൻ ശ്രമിച്ചരുത്. എനിക്ക് രവിയോടുള്ള സ്നേഹം ഓ അറബിക്കടൽ പോലെ അത്യാഘാതം. അപ്പോൾ രവി ഇനി വരില്ല? ഇല്ല, ഞാൻ കാത്തിരിക്കണ്ട. എനിക്കായി വേണ്ട. അവരെ തേടി ഇങ്ങു വരികയായി. ഏതായാലും വഴി ഒപ്പുമാണ്. ആ എന്തിനു നിന്നെ പറയുന്നു? അതെ, നിനക്ക് വേണ്ട മോതിരം വേണ്ടേ? ആവശ്യം കഴിഞ്ഞല്ലോ. ഏതാണ്ട് എന്നാൽ ഇന്ന് തരും. ഒരു വലിയ സ്നേഹബന്ധം അവസാനിപ്പിച്ച സന്തോഷവുമായി. മഹത്തായ സ്നേഹബന്ധം ഇനി തരും. അല്ല, ഞാൻ ഊരിയ വിരലിൽ ഞാൻ തന്നെ ഇട്ടു തരും. ഞാൻ മരിക്കുന്നവരേക്കും ഈ ദ്രോഹം തുടരുമല്ലേ? മരിച്ച ശേഷം ആ കുഴിമാടത്തിനും പറയാനോടാ കേട്ടോ നീ. എന്താണ് പുറം പോക്കിയേട്ട? ആ ഇതൊരു ശകര അകമ്പോക്ക്. മൂട്ടിക്കാതെ തന്നെ എനിക്കിരെ കള്ളിന് കാശി കിട്ടി. രവിച്ചേട്ടൻ ഇത് കാണട്ടെ. ഓ നിന്റെ അതെ രവിച്ചേട്ടൻ. രവിച്ചേട്ടന് കാണാൻ തന്നെയാ ഞാൻ ഇങ്ങനെ ഇന്ന് കൊണ്ടുപോകുന്നത്. എന്താണ്? ആ നിന്റെ രവിച്ചേട്ടനോട് പറഞ്ഞേരും അമൃതാപുരിയിൽ ഇനി മഞ്ഞു കൊള്ളാൻ പോകണ്ടെന്ന്. എന്തുണ്ടായി? അമ്മിണി ആണുങ്ങളെ കെട്ടാൻ പോകുന്നു. കണ്ടോ അതിന്റെയൊക്കെ തുടക്കം?
ചുമ്മാ കള്ളം പറയാതെ, അവര് തമ്മിൽ വലിയ പ്രേമമാണ്. പക്ഷേ അമ്മിച്ചാരം ബുദ്ധി ഉണ്ടായിരുന്നു. ആരെ പിടിക്കാനാണ് കാത്തിരിപ്പ്? പറയണം, എന്താണ് ഉദ്ദേശം? എന്റെ മനസാക്ഷിയുടെ മോചനം. മനസാക്ഷി? അതിനൊന്നും ഇവിടെ വരില്ല സാറേ. ഇത് മീൻചന്തയാണ് അഥവാ അമൃതാപുരി. പക്ഷേ എന്റെ മോക്ഷം ആ ക്ഷേത്രത്തിലാണ്. നിങ്ങൾ താമസിച്ചു പോയി. ഈ വഴി അമ്പലത്തിൽ ആളും നിറഞ്ഞു. ഈശ്വര സാക്ഷിയെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കുമെന്ന ആശയിലല്ല ഞാൻ നിങ്ങൾ ആരാധിച്ചത്. ഇനി വേറൊന്നായിരുന്നു എന്റെ ഉന്നമെങ്കിൽ അതിന് നിങ്ങൾ തന്നെ വേണമായിരുന്നില്ല. ഒരു കൂടപ്പിറപ്പിന്റെ ചൂട് കിട്ടാൻ കുതിച്ച് ഈ ഭാഗ്യദോഷിയുടെ ജീവിതത്തിൽ നിങ്ങൾ ആദ്യമായി മഷി കുടഞ്ഞു. എന്നിട്ട് ചുമ്മാ കിട്ടിയ ദുസ്വാതന്ത്ര്യം എന്റെ സ്വഭാവദോഷത്തിന് മാപ്പ് സാക്ഷ്യമാക്കി. അല്ലെങ്കിൽ ഞാനെന്തിന് നിങ്ങളെ പഠിക്കുന്നു? നാം വളരാതിരുന്നാൽ മതിയായിരുന്നു. കാലം കപടം പഠിപ്പിച്ചു. അയ്യോ, എന്റെ രവി കരയില്ലേ? എന്റെ രവി കരയരുത്. ദൈവസന്നിധിയിൽ പോലും എന്റെ രവിയുടെ ശിരസ് താഴുന്നത് എനിക്കിഷ്ടമല്ല. രവി കരയരുത്. നിന്റെ മുന്നിൽ ഞാൻ ആരുമല്ല മണി. അരുത് രവി, കരയരുത്. ഇങ്ങനെ വഴക്കിട്ട് പിരിയലും വീണ്ടും ഒത്തുചേരലും അതിന്റെ ആനന്ദം ഒന്ന് വേറെയാണ് രവി. അതെനിക്ക് നൽകാൻ ഈ ആയുസിൽ എന്റെ രവിക്ക് മാത്രമേ കഴിയൂ. രവിക്കറിയാമോ, രവിയെ കണ്ട് എന്റെ കൊതി ഇനിയും തീർന്നിട്ടില്ല രവി. അയ്യോ, ആള് മാറിപ്പോയി. അയ്യോ, ഇവിടെ പോലീസിന്റെ അയ്യരി കയറി ആളുമല്ലോ. എന്താ ഏ കിടക്കുന്ന മകൾക്ക് വരെ അമ്മ? നിന്റെ ഒരു അമ്മയും മകളും അകത്ത് ആരാണെന്ന് മിണ്ടാണ്ട് പൊയ്ക്കോ അവിടുന്ന്. ചെടി നിന്നോടാ അതുപോലെ അകത്ത് ആരാണെന്ന്? അകത്തന്റെ മാപ്പ. എന്നാ നിന്റെ പുതിയ മാപ്പിള കൂട്ടിയിരിക്കട്ടെ. ആരായിരിക്കും? എവിടെ ഗുണ്ടൻ? എന്നെ അറിയില്ലേ? ഇത്ര വിനോദം? എന്റെ വിനോദം? അയ്യോ, എന്റെ സ്വന്തം പെട്ടേ കൊച്ചനെ ഉപദ്രവിക്കല്ലേ. ആ എന്നാ വന്നാ സേവിക്ക്. കാമുകിയുടെ ഗർഭരക്ഷപൂടി കഴിഞ്ഞിട്ട് പറഞ്ഞേച്ച്. അമ്മിണിക്ക് ഞങ്ങളുടെ രഹസ്യരക്ഷ ആവശ്യമില്ല. രഹസ്യമായിട്ടല്ല ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്നതും അവൾ പ്രസവിക്കുന്നതും. ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോലും അമ്മിണി. നിശ്ചയമായി ഞാൻ കല്യാണം കഴിക്കും. വിരോധമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ആരെ സംബന്ധിക്കുന്നത്? എന്നിട്ട് എങ്ങോട്ടാ കൊണ്ടുവരുന്നത്? എന്റെ വീട്ടിലേക്ക്. അല്ലാതെ ഇവിടെ? നിന്റെ വീട് നീ സമ്പാദിച്ച് വെച്ചിരിക്കുകയാണ്. ശരി, ഞാൻ ഇപ്പോഴേ ഇറങ്ങിയിരിക്കും. എന്റെ അമ്മിണിക്കില്ലാത്ത വീട് എനിക്കും വേണ്ട. എന്റെ ഒരു അമ്മിണി, അമൃതാപുരി അമ്മിണി. താളം തെറ്റാതിരുന്നാൽ അമ്മ ഞാനൊന്നും പറയുന്നില്ല. നിനക്ക് ഞാനുണ്ട്. വേണ്ട രവി, രവി കൂടെ ഈ നരകത്തിൽ ചാടി നാറണ്ട. വിവാഹം കഴിഞ്ഞ് നമുക്ക് ഉടനെ നാടുവിടാം. വിവാഹം? രവി അതിന് തയ്യാറായാൽ പോലും ഞാനതിന് വളങ്ങില്ല. ഇവിടെ ദൈവം പോലും എനിക്കെതിരാണ്. ആ ദൈവത്തിനോട് പോലും ഞാൻ യുദ്ധം വിട്ടു. അതിനു വേണ്ടി എന്നിൽ എന്തിരിക്കുന്നു രവി? ഉണ്ട് മോളെ, ഇതിന്റെ ഓരോ അണുവും. ഞാൻ കുടിയിരിക്കുന്ന ശ്രീഗോകുലാണ്. നിന്റെ ഓരോ ഹൃദയത്തുടിപ്പും.
പോകട്ടെ, എന്താ ഈ കഥകളൊക്കെ തുറന്നിട്ടിരിക്കുന്നത്? പക്ഷെ എനിക്ക് നിന്നെ ആവശ്യമുണ്ടല്ലോ, വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും. നിനക്കിവിടെ കൂട്ടാരുമില്ലേ? ഉണ്ടല്ലോ ശ്രീമാൻ, പോലീസ് വന്നാൽ ഓടാൻ റെഡിയായിട്ട്. പിന്നെ എന്റെ ഒരു ടോർച്ച് ഇവിടെ കാണേണ്ടിയിരുന്നു. ഓക്കേ, കാരി ഓൺ. അങ്ങനെ ഞാൻ സംശയിച്ച മുഴുവൻ ശരിയായിരുന്നു. ഒരു ദിവസം മാത്രം വന്നിരുന്നു. ഒരു നിമിഷം മാത്രം. വന്ന വഴിയെ തിരിച്ചു പോവുകയും ചെയ്തു. ഒന്നും സൽക്കരിച്ചില്ല. ഇല്ല, സ്വതവേ അയാൾ ദുഷ്ടനാണെങ്കിലും എന്റെ അമ്മയെക്കാളും അന്ന് അയാൾക്ക് ഹൃദയമുണ്ടായിരുന്നു. ഇതെല്ലാം ഞാൻ എങ്ങനെ വിഴുങ്ങും? വിഷമിക്കാതിരിക്കുക, നിങ്ങളെല്ലാം പുരുഷന്മാരല്ലേ. പിഴച്ചാലും പുതിയ ഭാര്യമാരുമായി നിങ്ങൾക്കെല്ലാം സുഖമായി വാഴാം. നീ ഇവിടെ മരിക്കുന്നു. അപ്പോഴും ഈ ആത്മാവിൽ ഒരു കെടാവിളക്ക് തെളിഞ്ഞു കത്തും. എന്റെ കൊച്ചുനാളിൽ കുട്ടി രവി കൊളുത്തി വെച്ച ഒരു മൺവിളക്ക്. ആരാന്തരം പിടിച്ചു നീ ആളെ വിളിച്ചോ. അങ്ങനെ അമ്മണി തനിച്ചായി. അല്ലെ പുള്ളാച്ചൻ എന്ന മുതൽ തുടങ്ങി വെള്ളാടി. നീ പോലേ, എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കുടിക്കും. നീ ആരായി ചോദിക്കാൻ? അല്ല കാശുവല്ലോ ഉണ്ടോ, ഒരു കുപ്പി നമ്മളോട് ഒന്ന് വിട്ടോട്ടെ. എടാ എടാ, ഭഗവാന് വിവരമുണ്ടാ. ഭഗവാന് വിവരം എന്ന് മുതൽ തുടങ്ങി. എടാ, ഇന്നലെ വരെ ഞാൻ അവളുടെ ജയിലിലായിരുന്നു. ഇന്ന് മുതൽ അവൾ ജയിലിലും ഞാൻ പുറത്തുപോയി. അവൻ ഞാനൊന്ന് ഘോഷിച്ചോ. അതിനെന്നാ ഭാര്യ സമ്പാദിച്ചു തന്നിട്ടുണ്ടല്ലോ. നീയൊക്കെ കൂടിയാണ എന്നെ ഈ ഗതിയിലാക്കിയത്. ഇനി ഇനി ഇങ്ങനെ ഒരു ഒച്ച കാര്യം പറഞ്ഞു വിടണമെങ്കിൽ കുത്തി നിന്റെ കുടയാണ് എടുത്തു കളയും. വേണമെങ്കിൽ എടുത്തു വരാം. വേണ്ട, ഞാൻ പിടിച്ചു വെക്കില്ല. പഠിക്കൽ വന്ന് കുത്തിരിക്കുകയും ചെയ്യില്ല. എങ്കിൽ നീ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. നിശ്ചയമായും. നീ എന്റെ കൂടെ മരിക്കണം. അയ്യോ, എന്റെ രവി മരിക്കേ, എന്തായാലും ഞാൻ അതിന് സമ്മതിക്കില്ല. നാം ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആർക്കും മനഃശാന്തി ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മളിലൊരാൾ പോയേ തീരും. ഞാൻ പോവാൻ രവി, ഈ ഭാഗ്യദോഷി എന്നോ പോകേണ്ടതായിരുന്നു. ഇപ്പോഴും രവിയുടെ തന്നെ അറിവോടെ അനുഗ്രഹത്തോടെ. യാതൊരു വേദനയും തരാത്ത ഒരു മരണം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് വേദനിച്ചാലും വിരോധമില്ല രവി. ഞാൻ ഇന്ന് തിന്നുന്ന തീനേക്കാളും എന്തായാലും അതിന് ചൂട് കുറയും. എന്തിന്? ആ മരുന്ന് ഒരു തുള്ളി നാക്കിലിട്ടിച്ചാൽ മതി, എല്ലാം ഉടനെ കഴിയും. എല്ലാം കഴിയുമല്ലേ. എന്ത് മധുരമായ മരണം ഇന്ന് തരൂ. വേണ്ട, നാളെ മതി. അല്ലെങ്കിൽ നീ എന്തിനു മരിക്കണം? ഞാൻ തന്നെ മരിച്ചേക്കാം. വേണ്ട രവി, ഈശ്വരൻ തന്ന ആയുസ് മുഴുവനും അതിനപ്പുറവും എന്റെ രവി ജീവിക്കണം. നല്ലൊരുത്തിയെ കല്യാണം കഴിച്ച് നല്ല കുറെ കുഞ്ഞുങ്ങളുമായി. എന്റെ മോള് വെച്ച് വിളമ്പാൻ തുടങ്ങിയ പിന്നെ അച്ഛനൊരാളായി.
ഇനി ഇത് എത്ര നാളത്തേക്ക് ഉണ്ടോ എന്തോ. അവസാനമായി എന്റെ നെറ്റിയിൽ ഇച്ചിരി കുങ്കുമം ചേർത്തു. പറയൂ, വല്ലപ്പോഴും ഓർക്കില്ലേ എന്നെ? വല്ലവനും കണ്ടുവരുമെന്ന്. ഇന്നെന്റെ അന്ത്യരാത്രിയല്ലേ പൊന്നെ? കഴിഞ്ഞതെല്ലാം ഞാൻ ഒന്നുകൂടെ ഓർമ്മിച്ചോട്ടെ. അല്ലെങ്കിൽ താനെന്തിന് മരിക്കണം? ഞാൻ തന്നെ മരിച്ചേക്കാം. അയ്യോ, ചുമ്മാ വല്ലതും പറയാതിരിക്കുക. ഈ മടിയിൽ കിടന്ന് ഞാനിത് കുടിച്ചോട്ടെ. ശരി, ഞാൻ ഒഴിച്ചു തരാം. ഈ മരിച്ചാൽ നിരത്ത് പോലും ഞാൻ സത്യം ചെയ്യുന്നു രവി, പലപ്പോഴും തോൽക്കാൻ പോയെങ്കിൽ പോലും എന്റെ കാരുണ്യത്തിന്റെ മുട്ടി ചുറ്റി രവിക്ക് വേണ്ടി മാത്രം കാത്തു സൂക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞു രവി. നാരങ്ങാ നീരിൽ പഞ്ചസാര കൂടി. ഞാൻ നിന്നെ പരീക്ഷിക്കായിരുന്നു മോളെ. ഇത്ര നാളും അനുഭവിച്ചതൊന്നും പോരായിരുന്നു. അമ്മണി, എന്റെ പ്രിയപ്പെട്ട അമ്മണി. അമ്മണി, ചെങ്ങണി, ഈ പ്രേമരാക്ഷസന് മാപ്പ് തരൂ അമ്മണി. ഈ ആയുസിൽ നിന്ന് ഞാൻ അമ്മണി എന്നെ വിളിക്കില്ല. അവളെ കുറിച്ച് ഓർക്കാൻ പോലും കിട്ടില്ല. പ്രേമത്തിന്റെ പേരിൽ ഒരു ജീവിതം മുഴുവനും തനിക്ക് ഇഷ്ടദാനം ചെയ്ത ഈ അമ്മണി, തന്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം പ്രാണന്റെ കൂമ്പുരിഞ്ഞു പൂമാല കെട്ടിയ ഈ മണ്ടി, തന്റെ കാരുണ്യവും തേടി കണ്ണീരിന്റെ ഏഴാം കടലും കടന്ന ഈ ഏഴ, ഒടുക്കം ഒരു കുടം നാരങ്ങനീരുമായി മത്സരിക്കണം പോലും, പ്രേമഗന്ധർവന്റെ പേരിൽ കട്ടു നടക്കുന്ന പരമ ദുഷ്ട. അമ്മണി, അമ്മണി, ഇളനീര്
அதெல்லாம் பின்ன போற பின்னோடு தலைக்கு வச்சு മതിയാക്കി തിരിച്ചു വന്നു. നീ എന്നെ പേടിച്ച് നാട് വിട്ടതാണെന്ന് കേട്ടല്ലോ. ആണെങ്കിൽ തന്നെ അത് തെറ്റാണെന്ന് പിന്നീട് ബോധ്യമായി. രവിമാരും തമ്പിമാരും അവിടെയും ഉണ്ട്. രവിമാർ? അപ്പോ നീ ഇന്നും ആ മണ്ടന് വേണ്ടി കാത്തിരിക്കുന്നു, അപ്പോ അതുപോലുള്ള മറ്റൊരു മണ്ടന് വേണ്ടി? രണ്ടുമില്ല. എങ്കിൽ സത്യം ചെയ്യ്. എന്ത്? നീ ഏതെങ്കിലും ഒരു കാലത്ത് ആരെയെങ്കിലും വിവാഹം ചെയ്യുമെങ്കിൽ അത് എന്നെയായിരിക്കുമെന്ന്. ഇനിയെങ്കിലും എന്നെ ദ്രോഹിക്കാതിരിക്കൂ തമ്പി. സത്യം ചെയ്യൂ അമ്മണി. അച്ഛ പാല് കുടിക്കൂ. Thank you.
വരുന്നുണ്ടോ എന്റെ കൂടെ? വല്ല ഫാർമാസിപത്രം വന്നോടുന്ന ചാവ്? എനിക്ക് ചാവാന്നല്ലത്, ഈ വീടാണ് ഞാൻ ജനിച്ചു വളർന്ന ഈ വീട്. നീ മതിച്ചു നടന്ന എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഇനി ഇവിടെ ആര് വരുമെന്ന് വെച്ചാ ഇങ്ങനെ കഴിയുന്ന ചേച്ചി ആരും വരില്ലെന്നുള്ളതാണ് ഇനിയുള്ള ആശ്വാസം. ജീവൻ പോകുമ്പോ ഒരു തുള്ളി വെള്ളം തരാൻ ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ക്ഷീണം പൊക്കുന്നവർക്ക് അത്രയെങ്കിലും ഭാരം കുറയട്ടെ. ഈ പട്ടിക്കാട്ടി കടന്ന് പുഴുക്കാനാ നിന്റെ വിധി, അല്ലെങ്കിൽ അവിടെ ആ പട്ടണത്തിൽ വന്നാൽ? ചേച്ചി ചെറിയമ്മ പറയുന്ന ഒന്ന് കേക്കുച്ചു, ഒരു നമ്മൾ എറണാകുളത്തേക്ക് പോവാ. നീ വാടി ജീതേ, പ്രേമിക്കാൻ മാത്രം പഠിച്ചാ പോരാ, അല്പം ബുദ്ധിയും കൂടെ വേണം. ഹലോ, ഞാൻ പാവം കേശവൻ തമ്പി. ഹലോ, ഹൗ ഡു യു ഡു. ഇത് ഇവിടുത്തെ പൗരമുഖ്യന്മാരാണ്. അവൻ എന്റെ ഒരു പഴയ ശിഷ്യനും. അങ്ങനെയാണോ? സന്തോഷം. വരണം, നിങ്ങളുടെ ആഗമനം നിർമ്മാണിച്ച് എന്റെ മകൻ ഒരു ചെറിയ സൽക്കാരം.
സാരമില്ല മണി. പണ്ട് പാതിരിയാവാൻ പഠിച്ച് പള്ളിയിലെ പൊൻകുരിശ് കെട്ട് നാടുവിട്ടവനാണ് ഞാൻ. എന്നിട്ട് പല ഭാഷകളും പറഞ്ഞ് പല വേഷങ്ങളും കെട്ടി എട്ട് പത്ത് തവണ ലോകം തെണ്ടി ഒടുവിൽ ആഫ്രിക്കൻ മരുഭൂമിയിലെ ഇത്തരംഗത്ത് നിന്ന് ഒന്നര കാലനായി ഇവിടെ നാട് കടത്തപ്പെട്ടു. അങ്ങനെ ഇന്നത്തെ ഈ നല്ലവനായ ഡോക്ടർ അവന്റെ നല്ല കാലത്തിനിടയ്ക്ക് ഒട്ടുവളരെ മദ്യവും മാംസവും മനഃപൂർവ്വം നശിപ്പിച്ചിരുന്നു. അതിന്റെ പാവം പോക്കാൻ ഇന്നിപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്നു. ഇല്ല മണി, നീ അറിയാത്ത നിന്റെ പ്രഭാവലയം എന്നിൽ ഒരു പുതിയ എന്നെ പ്രകാശിപ്പിക്കുകയാണ്. എന്റെ ഡോക്ടർ, എന്റെ മനസ്സ് നിറയെ ഇന്നും മറ്റൊരാളാണ്. ഞാൻ അതിനും എതിരല്ല മണി. എന്റെ നിങ്ങളെയാണല്ല. ക്ഷമിക്കണം ഡോക്ടർ, ജീവിച്ചിരിക്കണോ മരിക്കണോ എന്ന് ഞാൻ ഇന്നും തീരുമാനിച്ചിട്ടില്ല. കാരണം എന്റെ മരണം കൊണ്ട് ഈ ലോകത്തിന് ഒരു ചുക്കും നഷ്ടപ്പെടാനില്ല. ഉണ്ടമ്മണി ഉണ്ട്. നിന്റെ ജീവിതം കൊണ്ട് മറ്റൊരു മനുഷ്യജീവിക്കെങ്കിലും അല്പം ആനന്ദം നേടാൻ കഴിയുമെങ്കിൽ ദയവായി അത് അനുവദിക്കരുത് അമ്മണി. നിങ്ങളുടെ പാരിതോഷികം സ്നേഹപൂർവ്വം അമ്മണി തിരിച്ചു. ആട്ടെ, എനിക്ക് അവരെ ഒന്ന് കാണാമോ? നാട്ട് അഡ്വേഷം. ഇതെന്റേതല്ല. ഓ, വട്ട് എ ഫൂൾ ഐ ആം. വിഷ് യു ദി ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു, താങ്ക് യു. ആ ഭാഗത്തേക്ക് ഇറങ്ങണ്ട പല്ലിയെ, അവിടെ ആഴമുണ്ട്. താങ്കൾ ഒരുങ്ങുന്നുണ്ട് വേഗം. വല്ല വാരണ്ടുണ്ടോ? അല്ലെങ്കിൽ താഴെ ഇടത്തണമെന്നോ? ഞാൻ പോകും. എടാ മണ്ട, അവൾക്ക് കുളിച്ച് മതിയായില്ല. അല്ല, തേണ്ടിയെന്ന് താഴെ അറേ സമ്മതിച്ചല്ലോ. പക്ഷെ ഈ തമ്പി മനസ്സ് വെച്ചാറുണ്ടല്ലോ. നിന്റെ പോക്ക് തരി. കല്യാണം കഴിച്ചില്ലെങ്കിലും ഭാര്യമാരെ ഞാനും കണ്ടിട്ടുണ്ട്. കുറെ കാമുകമാരി സംശയമെന്ത്? നിന്റെ പഴയ അമ്മിണിയെ കൂടെ. അമ്മിണി മാത്രമല്ല, തന്നെ പേടിച്ച് തൂങ്ങിച്ചെത്ത അവളുടെ അമ്മൂമ്മയും. Thank you.
കേൾക്ക് പിടിക്കാത്ത ആകാശകണ്ണ. ഞാൻ പറഞ്ഞിട്ടില്ലേ അമ്മണി, ഈ കടൽ പ്രേമം അത്ര നല്ലതല്ല. ശരി ഡോക്ടർ. അമ്മണി ഇവിടെ തനിച്ചിരിക്കുമ്പോൾ എനിക്ക് ഭയമാവുകയാണ്. കാര്യം ശൂന്യതയുടെ വേദന ഞാൻ വളരെ അനുഭവിച്ചവനാണ്. ഈ അലക്കടലിന്റെ അനന്തത എനിക്കൊരു ആശ്രമം പോലെയാണ് ഡോക്ടർ. ഈ തിരമാലകൾ, അതിലെ മുനിക്കുമാരികളും. അങ്ങനെ ദേഹം വിളക്കാതെ അമ്മണി, എന്റെ രോഗം ഭേദമായി എനിക്ക് പോകാമെന്ന് പറഞ്ഞില്ലേ? രോഗം മാറിയെന്നല്ലാതെ പോകാറായി എന്ന് ഞാൻ പറഞ്ഞില്ല. പിന്നെ പോയേ തീരുവ നിർബന്ധമുണ്ടോ അമ്മണിക്ക്? പിന്നല്ലാതെ എങ്കിൽ അമ്മണിയുടെ കൂടെ ഈ ആശുപത്രി ഇവിടെ നിന്ന് പോകും. അതെന്തിനെ? അങ്ങൊരു നല്ല ഡോക്ടറാണ്, അതിലുമേറെ ഒരു നല്ല മനുഷ്യനും. അങ്ങയുടെ ദൈവം തേടി ഇനിയും പലരും ഇവിടെ എത്തും ഡോക്ടർ. ഈ എന്നെ പോലെ അതുവരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. മറിച്ച് എനിക്ക് മാത്രമേ നിന്നെ മനസ്സിലാവൂ. അതെ, എന്റെ പഴയ കഥകൾ ഓർത്ത് പിന്നീട് പശ്ചാത്തപിക്കാൻ ഒരിക്കലുമില്ല. ആ പഴയ കഥകൾ എന്നെ സംബന്ധിച്ചിടത്തോളം നിന്റെ പരിശുദ്ധിയുടെ അത്യപരീക്ഷകളായി. ഒരു പുതിയ കണ്ടുപിടുത്തം. ഈ വയസ്സുകാലത്ത് ജീവിതത്തിൽ ആദ്യമായി നീ എന്നെ പ്രേമിക്കാൻ പറ്റില്ല. ശുഷ്കമായ എന്റെ ജീവിതത്തിന് നീ ഒരു അത്ഭുതകരമായ ഉള്ളടക്കം സമ്മാനിച്ചു. എല്ലാം കഴിഞ്ഞ് ഒടുക്കം ഒന്ന് മിണ്ടാതിരിക്കാം. ഇവിടെ സന്തോഷം, പക്ഷേ ഇടയ്ക്കൊരു സീനും കൂടി വേണ്ടതായിരുന്നു. ഇടിച്ച് തകർക്കില്ലാന്നുള്ള കരാറ്. എന്തിനാ? എല്ലാം എന്റെ തെറ്റാണ്. എന്ത്? എന്നെ കെട്ടിയതോ? എന്റെ കുടുംബത്തിന് അന്തസ് പോരായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് സ്ത്രീധനം കുറഞ്ഞായിരിക്കും. ആർക്ക്? നിനക്കോ? പറയണം, പിന്നെ എന്തില്ല എനിക്ക്? സ്ത്രീ
ഇത് രവിവാസിന്റെ മടയായിരുന്നു. തൊട്ട് കിടക്കുന്നതുകൊണ്ട് അസുഖമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വലിയ യുദ്ധത്തിന് ശേഷം അമ്മിണി എന്റെ സ്വന്തമാണ്. അമ്മണിക്ക് വഴിയുണ്ടോ ഇയാളെ? പിന്നില്ലേ, എന്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു. തമ്പിയുടെ അങ്കിളി എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു പട്ടാളത്തിൽ. അപ്പോൾ ബന്ധം ഇരട്ടിയായല്ലോ. തമ്പി നിന്റെ ഈ ആസ്പത്രിക്ക് ഒരു പുതിയ വാർഡ് പണിയാനും പോകുന്നു. എങ്കിൽ ഇന്നുള്ള നർസുമാര് പോരാ. പാവം, സ്നേഹം മാത്രം അറിയുന്ന ഒരു കളിക്കുട്ടി. അവളെ എനിക്ക് സമ്മാനിക്കാനായിട്ട് ഒരു രോഗവും നൽകി ഈശ്വരൻ ഇങ്ങോട്ട് പറഞ്ഞയച്ചതായിരുന്നു തമ്പി. അങ്ങനെ ആ മാന്യൻ എന്നൊരു മണ്ടനാക്കി. ആര് ദൈവം? എനിക്ക് ഒരു കാര്യത്തിലെ പരാതിയുള്ളൂ മിസ്റ്റർ തമ്പി. അമ്മിണി അവളുടെ അഴകോ ആത്മാവുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരുന്നില്ല. അങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ ഭൂരിഭാഗം ആണുങ്ങൾ പ്രസാദം തുടങ്ങും. പകുതി എനിക്ക് തന്നേക്കണം, അല്ലെങ്കിൽ തന്നെ ഷുഗറുണ്ട്. ആ പിന്നെ സ്വന്തം വിവാഹ കാര്യം എന്തായി? അല്ല, ഇതുവരെ ആയില്ലേ? ഇല്ല, എനിക്ക് സ്നേഹം തോന്നുന്ന ഒരു പെൺകുട്ടിയെ ഇതുവരെ കണ്ടുകിട്ടിയില്ല. പെണ്ണിന്റെ ശരീരമല്ല, ആത്മാവാണ് അവിടെ ആവശ്യം. അപ്പൊ ഭൂരിപക്ഷം പെണ്ണുങ്ങൾക്കും ആത്മാവില്ലേ? നിങ്ങൾ വേഗം ഒന്ന് കല്യാണം കഴിക്കൂ തമ്പി. അമ്മണി വന്നതിന് ശേഷമാണ് എന്റെ ജീവിതം ഇത്ര ആനന്ദസുന്ദരമായത്. കാണാം. പക്ഷേ ഞാൻ പുറമേ ഒന്നുണ്ട്. പറഞ്ഞില്ലേ പുറമേ ഒന്നുണ്ട്? നാട്ടിൽ എന്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതയുടെ, അല്ല സ്നേഹിതന്റെ വിവാഹ ദിവസമായിരുന്നു. വിവാഹം നാട്ടിലും അതിന്റെ വിരുന്ന് നഗരത്തിലുമാണ്. അവരുടെ ആദ്യ രാത്രി ഇവിടെ ഞാൻ ഒന്ന് ആഘോഷിച്ചു. മറ്റേ ചെയ്തോ? കുറേശ്ശെ. പിന്നെ ഒരു മധുരാക്ഷിയ കീഴടക്കുക. എന്നാൽ ഞാനിത് ആദ്യം മുതൽക്കേ സംശയിച്ചിരുന്നു. ഇന്ന് കിടന്ന് വിവാഹസത്തിയിൽ വെച്ച് 100% എനിക്ക് ബോധ്യമാവുകയും ചെയ്തു. എന്റെ ആയുഷ്കാലം മുഴുവൻ തലകുനിച്ച് നടക്കേണ്ട ഒരു മഹാരോഗം ഉടനെ നിന്റെ അച്ഛനത്. എന്റെ മാനം രക്ഷിക്കാൻ വേണ്ടിയെങ്കിലും നമുക്ക് ഉടനെ ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണം. എന്തോന്ന് രോഗമല്ലേ? അത് മറ്റാർക്കുമല്ല മഹതി, നിനക്ക് തന്നെ. തന്നെ തന്നെ. നീ എന്നിൽ നിന്ന് മറന്ന് കഴിയുന്നതും പ്രസവിക്കാൻ കൂട്ടാക്കാത്തതും ചുമ്മായല്ല. നിന്നിൽ ഗുരുതരമായ അളവിൽ പുരുഷ ലക്ഷണങ്ങൾ വളർന്നു വരികയാണ്. നീ ആണായി മാറുകയാണ്. ായിരമഭിവാദ്യങ്ങൾ.
അയ്യോ, കൈ വിറയ്ക്കുന്നു. ചേച്ചി, ഒന്നിങ്ങ് വന്നേ. നിന്നെ പെണ്ണ് കാണാൻ ആൾ വന്നിരിക്കുന്നു. ഒരു പുതിയ അവതാരം. പ്രേതത്തെ കുത്താറടി. ഇനി അപ്പൊ വൈകരി വല്ല ഗുണവും കിട്ടുമെന്ന് വിചാരിച്ചേ, മതോ ഒന്നും മാറി. അപ്പൊ പുതിയ പേര്? എല്ലാവരും വൈദ്യൻ അന്തോണി എന്ന് വിളിക്കും. ഓഹോ, തറവാടികൾ മാത്രം കുറുപ്പൻ അന്തോണി എന്ന് വിളിക്കും. സന്തോഷം. അതുകൊണ്ടല്ലയോ ഞാൻ ഇവിടെ വന്നത്. സത്യവിശ്വാസികളെല്ലാം അവസാന ഒരിടത്ത് തന്നെ എത്തുക. പക്ഷേ ഇത് മനുഷ്യരിലും ജീവിതത്തിലും വിശ്വസിക്കുന്ന ഭൂമിയിലെ ആശുപത്രിയാണല്ലോ അങ്ങളെ. എന്റെ ഇത് എന്തോന്ന മഹോദരമാണെന്ന എന്റെ ശങ്ക. ഏ ഗർഭശങ്ക, എടാ പുറം പോക്കേ, എടാ ഗുരുവേ. ഈശോമിശിയായിട്ടും പുതിയായി എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കും. മാഡം, അയ്യോ എന്തൊരു വരുവാണിത്. വേറെ ഉണ്ടോ അത്തവിടെ? ഭർത്താവിന് വേണ്ടി കാത്തുകിടക്കുന്ന ഭാര്യ. ഒരു ഭാര്യയും ഭർത്താവിന് വേണ്ടി കാത്തിരിക്കാൻ പാടില്ല. ഒരു ഭർത്താവും ഭാര്യയുടെ കൂടെ ഉറങ്ങാനും പാടില്ല. ഒരു ഭാര്യയും ഭർത്താവും ഉറങ്ങാൻ പാടില്ലെന്നുള്ളതാണ് എന്ത്. വേണ്ട, തൊട്ടുകിടന്ന ഉറക്കം വരുന്ന. ഉറക്കം നിന്നാൽ സൗന്ദര്യം കുറയും. കൂടെ കിടന്നാൽ നീ ഒരു അമ്മയാകും. പക്ഷേ എനിക്ക് മനസ്സില്ല. ഈശോ വിജയായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛോ, ഈശോ വിജയായിക്ക് സ്തുതിയായിരിക്കട്ടെ. നീ പോടാ പന്നെ. നമ്മള് മതം മാറിയതും വെറുതെ. ആശുപത്രിയൊക്കെ നന്നു, എന്ത് പുണ്യം. എന്താ ഫാദർ ഇവിടുത്തെ ചികിത്സ? ചികിത്സ നന്നായാൽ മതിയോ? വിശ്വാസികളുടെ എണ്ണം കൂടണ്ടേ? മരുന്നിന് ജാതി മതമുണ്ടോ ഫാദർ? വിശപ്പും ദാഹമുണ്ട്. എവിടെയാണ്? ഞാനിവിടെ ഒരു നേഴ്സാണ്. എന്റെ ഭാര്യയും. അപ്പൊ മത്തായി, പള്ളി അറിയാതെ നീ പെണ്ണും കെട്ടി. ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല ഫാദർ, പെട്ടെന്നങ്ങ് തീരുമാനിച്ച് നടത്തുകയും ചെയ്തു. നീയൊക്കെ ചാടുമ്പോ കുറിച്ചു നോക്കാൻ എന്നെ നോക്കണ്ട, അടക്കം ചെയ്യാൻ പള്ളിപ്പറമ്പ്. അല്ലെങ്കിലും ഒരലങ്കാരം എന്ന നിലയ്ക്ക് എനിക്കത് വേണമെന്നില്ല ഫാദർ. അമ്മണി, എന്ത് വേണം? വേഗം പറയണം. പറയാൻ വിഷമമുണ്ട് അമ്മണി. വിഷമമുണ്ടെങ്കിൽ പറയണ്ട, ഞാൻ എന്റെ പാട്ടിന് പോകുന്നു.
അമ്മണി, ഞാനിതെല്ലാം മറിക്കുന്നു. അമ്മണി, എന്റെ പേരിന്റെ മീതെ ഇരുന്ന് അധികം ഇങ്ങനെ നിരങ്ങരുത്. ഞാനിപ്പോൾ മാന്യനായ ഒരാളുടെ ഭാര്യയാണ്, മിസ്സസ് ഐസക് മസായി. ഓ, താൻ മതം മാറിയ കഥ ഞാൻ അറിഞ്ഞില്ല. അത് വേണമെന്നുമില്ല, വേഗം ഇവിടെ നിന്ന് പോയാൽ മതി. ഭാര്യ അറിഞ്ഞുകൊണ്ട് തന്നെയാണോ ഈ വരവ്? അല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ട്. മതി, സ്നേഹം എന്താണെന്നും സ്നേഹിക്കാൻ കഴിയുന്നവർ ആരാണെന്നും ഇതിനകം ഞാൻ മനസ്സിലാക്കി. ഞാൻ നീ മറ്റൊരാളുടെ ഭാര്യയായി കഴിയുന്ന ഈ അവസ്ഥയുമായി സന്ധ്യയാകാൻ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് കഴിയുന്നില്ല. മണി, അതെ മണി, നമ്മുടെ പഴയ രാത്രിയിൽ നിങ്ങളുടെ വിവാഹശേഷം എന്നെ പിശാചി പിടിപ്പിക്കുകയാണ്. മിസ്റ്റർ രവീന്ദ്ര നായർ, നിങ്ങളുടെ ഭാരം ചുമത്തുന്ന ഈ കസേര ഒരു സ്നേഹനിധി ഉപയോഗിക്കുന്നതാണ്. ഇതിനുമേൽ അത് അവമാനിക്കരുത്. എന്നെ എന്റെ ഭാര്യ ഉപേക്ഷിച്ച മണി, ഞാൻ അവളുടെ ഉദ്യോഗവും. പോരാ, പോയി കയ്യിലെടുക്കും കൂടി ചെയ്യണം. എന്റെ ആശംസകൾ. മാന്യന്മാർക്ക് ഇനി വരാൻ പറ്റൂ ഇവിടെ. മുന്നിൽ ചായയുടെ ബോർഡും പിന്നിൽ കള്ളും. ഒരു മാന്യ മഹാൻ ആ തിന്നന്റെ കാറ്റിനോട് വന്നേച്ച് പോടാ. ഒരു മോള് എന്തോ ആയി എന്റെ തുക എന്തോന്ന് തരാ? 3 രൂപ. 3 രൂപ അതിന് മുന്നേ എന്തോ തിന്നടി. തിന്നിട്ടെങ്കിലേ പിന്നെ വന്ന് തിന്നു. കള്ളും ഭരണി പേര് ഫസ്റ്റ്. അതിൽ നിന്നും 2 കുപ്പി. ആരാടാ അവിടെ? ഞാൻ ചാരായം ഒഴിച്ച് കള്ളടിക്കാൻ വന്നതാ. നിങ്ങളോ? ഞാനിവിടെ ഗ്ലാസ് കഴുകുന്നു. പാരമ്പര്യം നീണാൾ വാഴ്ത്ത്. അതെടാ, നീ എന്നെ ഇവിടെ എത്തിച്ചു. അതുകൊണ്ട് നല്ലത് നോക്കി 2 ബോട്ടിൽസ് വെള്ളം ചേരാത്തത്. അല്ല, പള്ളാത്തുന്നത്. കുമാരി കള്ളും ഭരണി. അത് ആളാകാതെ എന്തോ ഞങ്ങളും കുടിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പോട്ടെ, ഈ കള്ള് തരത്തില്ല അല്ലേ. അമ്മേ മോളും അറിയാത്ത എന്നെ. Thank you.
മനസ്സിലായില്ല. മനസ്സിലാവും. ഇതാ ഈ താലി എടുത്ത് കെട്ട്, രവിയുടെ താലി. വേണ്ട, ഞാൻ ഇതുകൊണ്ട് തന്നെ സംതൃപ്തിയാണ്. ഏതായാലും ഞാൻ പോകുന്നു. ഇനി താൻ ചെന്ന് പുറത്തു. അവിടെ പോകുന്നുണ്ടോ പുരുഷന്മാരുടെ വാർഡ്? ഇത് നാണമാവുന്നോ? മതി. അയ്യോ പോയി. സഹോദരി, നിങ്ങളുടെ വിവാഹ ശേഷം ഞാനും രവിയും തമ്മിൽ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല. ഇല്ലില്ല, ഇടയ്ക്കിടെ ഒന്ന് അന്തി ഉറങ്ങും, അത്രമാത്രം. മതി, അധികം നിഴലാതെ. ഞാനും ഒരു പെണ്ണാണ്. അതെ, പുറംപോക്ക്. ആ കഥ എനിക്കറിയാം. നിർത്ത്. ഇല്ലെങ്കിൽ എനിക്കും എന്റെ പ്രതികാരം കാണും. എന്നാ അതൊന്ന് കാണണം എനിക്ക്. ഉറക്കമാണ്. അമ്മ ഇവിടെ പോയിട്ട് വരുന്നു. ഞാൻ ഇവിടെ തന്നെ വന്നതാണ്. ഭാര്യ എവിടെ? പിരിഞ്ഞു പോയി. കാരണം? അമ്മയോ? അമ്പലത്തിലൂടെ പോയി കാണും, ഞാൻ അന്വേഷിച്ചിട്ട്. എന്തിനാണ് എല്ലാരുമായി പഴക്കിടുന്നത്? അതും ഇങ്ങനെ വയ്യാണ്ട് കിടക്ക. നീ പണ്ട് പറഞ്ഞ് ശരിയായിരുന്നു. നമ്മൾ വളരേണ്ടതില്ലായിരുന്നു. കാലൻ കപടം പഠിപ്പിച്ചു. ഞാൻ പോകുന്നു. നിങ്ങളുടെ ഭാര്യയെ കണ്ട് മാപ്പ് ചോദിക്കാൻ എന്റെ ഭർത്താവിന് അയച്ചതാണ്. അന്ന് ഞാൻ നിങ്ങളോടും ക്രൂരമായി തീരുമാനം. എന്തിനാ കഥോടിക്കുന്നത്? ഞാൻ ഇനി അധികാരം ജീവിക്കില്ല. ഭക്ഷണാവണ്ട, എനിക്കും ദേവസ്വീയനായ ഒരു ഭർത്താവുണ്ട്. പക്ഷേ ഈ സ്നേഹമെങ്കിൽ ആദ്യം ഇത് ഞാനാണ്. അതുകൊണ്ട് നീ ആ കഥകളയ്ക്ക് കഥ കളിക്കാനാ പറഞ്ഞത്? നിന്നോട് കഥ കളിക്കാൻ എന്നെ പറഞ്ഞത്? ഇല്ല, അവര് പോയിന്ന്. നീ എങ്കിലും എന്നെ അനുസരിച്ചു പാർക്കൂട്ടി. ആ
എടോ, ഇത് വൈദ്യരാധ്വാനിയാണെന്നും ഇത് അദ്ദേഹത്തിന്റെ കിടക്കയാണെന്നും അറിയാമോ? തനിക്ക് അതൊന്നും നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇന്നലെ മോന്തിക്ക് ഇങ്ങ് വന്ന് വല്ലപാടെ കേറിയെന്ന് മയ്യത്തായി. പിന്നെ തടി വിടക്കാക്കരുത്. വൈദ്യർ എവിടെ ആയിരുന്നു ഇന്ന് മുഴുവൻ? പിന്നെ നിന്റെ കൂട്ടാണോ? ഞാൻ അന്ത്യ കുർബാനയ്ക്ക് പോയിരുന്നു പള്ളിയില്. ഞാൻ വിചാരിച്ചു ഫീമെയിൽ വാർഡിലാണെന്ന്. എന്റെ പാത്രം കിട്ടുക. അപ്പൊ നമ്മളെ വൈകരിക്കേണ്ട രോഹം പ്രേമം. അമ്മണി, അമ്മണി കരയുകയാണോ? എനിക്ക് സുഖമുണ്ട് അമ്മണി. ഉണ്ടാവട്ടെ. ആ യക്ഷിപ്പറമ്പിലെ പാല ഇപ്പൊ പൂട്ടിലേക്ക് അമ്മണി ഊഞ്ഞാലാടിയ പാല. രോഗം മാറട്ടെ, അവിടെ ചിന്തിക്കാം. എന്നിട്ട് നമുക്ക് മദ്രാസിലേക്ക് പോകാം. അയ്യോ, സാരമില്ല രവി, ശരി പോട്ടെ. ഇല്ല രവി, രവിക്കൊന്നും വരില്ല. വരാനൊട്ടും ഞാൻ വിടുകയുമില്ല. എന്റെ രോഗം അമ്മണിക്കും പകരം പകരട്ടെ. രവിയുടെ എല്ലാ രോഗങ്ങളും കൂടി എന്നെ വിടുങ്ങട്ടെ. രോഗിയെ ശുശ്രൂഷിക്കുന്നതൊക്കെ കൊള്ളാം, ബട്ട് നോട്ട് ദിസ് വേ സിസ്റ്റർ. എന്താ പൈസ എനിക്കിലോ? ഉടനെ അതെടുക്കൂ. എന്താ അത്? എന്റെ ജീവൻ രക്ഷിച്ചതിനുള്ള കൂലിയാണല്ലേ? അല്ല, എന്റെ രോഗം സുഖപ്പെട്ടതുകൊണ്ടുള്ള സന്തോഷം കൊണ്ടാണ്. സന്തോഷം സ്വല്പം മനസാക്ഷി ഉണ്ടായിപ്പോയതിലുള്ള ശിക്ഷ കൈ വെച്ചോളൂ. അപ്പഴേ ഞാൻ പറഞ്ഞതാ കൈ കൊടുത്താ വായിക്കത്തില്ല. എന്നാ ഇയാൾ എന്നെ കൊടുത്തട്ടെ. അയ്യ വന്നാട്ടെ. എടാ നീ എന്നെ ശല്യപ്പെടുത്തല്ലേടാ, പകുതി തരാം. വേണ്ട വേണ്ട, എനിക്കെന്റെ ആവശ്യമില്ല, താൻ തന്നെ എടുത്തു. അവിടെ 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 ഇരിക്കട്ടെ. ദേ ഇവിടെ ഉണ്ട് രണ്ടെണ്ണം. ആ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്. ആ എടുക്ക, എടുക്ക. ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്. പോരാ, ഇവിടെ കിടക്ക. വേഗം വനക്കന്നെ വരാനേ. അയ്യോ എന്നെ വിടൂ, ഇങ്ങോട്ട് വരാൻ. ഇതിനായിരിക്കും എന്നെ ഇവിടെ നോട്ടിച്ചത്. എടി, അവന്റെ ചങ്കൊന്ന് കരിഞ്ഞോട്ടെ. അതിനും എന്റെ ചൂട് വേണമെന്ന്. ചൂട് പകരം വേറെ ആരെയും കണ്ടില്ല നീ. എടാ, ഇവളെ ഒന്ന് തളയ്ക്കാമോ നിനക്ക്? പഴയ മോഹത്തിന്റെ പുതിയ ദാഹം തീർക്കയാടാ അവള്. അങ്ങനെയെങ്കിലും ഒരാത്മാവ് തണുക്കട്ടെ അമ്മായി. എന്ത് വേണം? എന്ത് വേണം? ഏതവസ്ഥയിലാടി നീ ഇവിടെ എത്തിപ്പെട്ടതും മത്തായി എന്ന മണ്ടൻ നിനക്കൊരു രണ്ടാം ജന്മം എറിഞ്ഞു തന്നത്. അമ്മൂമ്മയിൽ നിന്ന് ആരംഭിച്ച് അമ്മയിലൂടെ വളർന്ന ആ അന്തിച്ചന്തയും പൊളിഞ്ഞ് തൂങ്ങി മരിക്കാൻ നോക്കി. കാലനും കൂടെ കൈയൊഴിഞ്ഞ നിന്നെ മുഴുവൻ ലോകത്തിന്റെയും എതിർപ്പ് വാങ്ങി ആ മനുഷ്യൻ വിവാഹം ചെയ്തു. എന്നിട്ട് ആ വിവാഹരാത്രിയിലെ വിയർ പുണങ്ങുന്നതിന് മുമ്പ് കട്ടിലിൽ നിന്നും പഴയ ഗട്ടറിലേക്ക് എടുത്തു ചാടുക. അത് എന്റെ ഇഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോണം. പോകാം. പോയി ആ ഡോക്ടറെ കണ്ട് നിന്റെ സൂക്കേടിന്റെ വിവരം പറയട്ടെ. അയ്യോ, ഇന്നും ഉണ്ണാതെ ഉറങ്ങിയോ എന്റെ പൊന്നെ? പുണ്യം ഉറങ്ങിയൊന്നും വേണ്ടേ? മണി മൂന്നായോ? നേരം പോയതേ അറിഞ്ഞില്ല. വേണം പക്ഷേ.
കഴിക്കണം. വിശപ്പ് അടങ്ങിയോ? അയ്യോ കൊള്ളാം, ഇന്നാണ് എനിക്ക് ഭയങ്കര വിശപ്പ്. ഒരു മനഃശാസ്ത്ര സത്യം. ഇത് വേറൊരു മനഃശാസ്ത്ര സത്യം. എന്നെ കാണാൻ ഞാൻ വടക്കായിരുന്നു അല്ലേ? ശരി, നവകളൊന്ന് വാങ്ങിക്കോ. മിസ്റ്റർ, ഈ മരുന്ന് കുടിക്കണം. സിസ്റ്റർ എന്നെ വഴക്ക് പറയും. നിന്നെ പിരിച്ചു വിടണം. ഏതായാലും അതിന് മുൻപിത് കുടിക്കണം. പറഞ്ഞില്ലേ എനിക്ക് വേണ്ടെന്ന്? എന്താണ് ശൃംഗാരം ഇവിടെ? അതെ, എന്റെ കൈ കൊണ്ട് മരുന്ന് വേണ്ടെന്ന്. അതെ, കല്ല് കൊള്ളാൻ നിൽക്ക. കുടിച്ചു എന്റെ കരണം. ഇന്നലെ ഉറക്കം സുഖമായിരുന്നു. ആയിരുന്നു. എത്ര സ്വപ്നം കണ്ടു? ഒരുപാട് കണ്ടു. എന്നെ കുറിച്ച്? ഇല്ല, എന്നെ കുറിച്ച്. കൂടെ ഞാനില്ല. ഞാനും താനും ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ അമ്മിണിയുടെ മടിയിൽ തലചായ്ച്ചു. അമ്മിണി താരാട്ട് പാടി. എന്തൊക്കെയാണെന്ന് ഓർമ്മയില്ല. വിളിക്കാം. വേണ്ട. എനിക്ക് കൈപ്പുണ്യം പോരെ. അതല്ല, എന്റെ കൈക്ക് മാർദ്ദവം കൂടും. ഓ, ഞാൻ അത് മറന്നുപോയി. അദ്ദേഹം പിണങ്ങിയെന്ന് തോന്നല്ലോ. ആരോ? എന്റെ അമ്മിണിയുടെ മോഷ്ടാവ്. ഞങ്ങള് ഈ നാട്ടുകാരാണേ. എന്താ, പോട്ടില്ലേ? പെട്ടിയില്ല. എടോ, സ്വല്പം മര്യാദയ്ക്ക് പെരുമാറണം. ഇത് എന്റെ ഹോസ്പിറ്റലാണ്. ഇവിടെ ഒരാൾക്ക് മാത്രം സ്വല്പം ജലദോഷം. പാടില്ലായിരുന്നോ പണ്ഡിറ്റിന് പ്രേമിച്ചു കൊടുക്കാൻ? ഗുരുവേ. എന്താ എന്താ? ഗുരുവേ, ഒരു സംഗതി അറിഞ്ഞോ? ഒരു കോണ്ട്. എന്തുവാടാ? മെഡിക്കൽ കോളേജിലേക്ക് ഒരു ശവത്തിനെ ഏറ്റിരിക്കുക. അതിലിപ്പോ ആരാ? അതിനിപ്പോ പിന്നെ ആരാ? ഗുരു അല്ലാതെ പിന്നെ ആരാ? അന്ത കൊണ്ട് വായിച്ചു. വേഗം ആ വാർഡിലോട്ടൊന്ന് വന്നേ. ഓ, കൊമ്പും പിടിച്ചുകൊണ്ട് കോലം എഴുതുന്നു. ഓ, ഞാൻ തരില്ല. അതെ, നിർബന്ധിത വിശ്രമം. എന്നിട്ട് രോഗികളെല്ലാം എന്നെ നേർക്കും. ഞാൻ അവരുടെയും കൂടെ ആണെന്ന്. നല്ലതല്ലേ ജനസേവനത്തിന്റെ അംഗീകാരം? എനിക്ക് അത്ര അധികം വേണ്ട. ഈ ഒറ്റാളിന്റെ അംഗീകാരം തന്നെ എനിക്ക് കൂടുതലാണ്. ഈ പൂനര എന്റെ ശത്രുവാണ്. എന്റെ? ഏതിനും അയാളുടെ ഭാര്യയെ സൂക്ഷിക്കുന്നത് കൊള്ളാം.
അല്ലെങ്കിൽ അവൾ എന്റെ ഭർത്താവിനെ ചൂണ്ടിക്കളയുമോ? അല്ലെങ്കിൽ നേരെ മറിച്ച് ഒന്ന് അറിയിക്കും കൂടി ചെയ്തില്ല. ശുശ്രൂഷിക്കാൻ ആളുണ്ടല്ലോ. ഉണ്ട്, നല്ലൊരു ഡോക്ടറും സ്നേഹമുള്ള കുറെ നഴ്സന്മാരും. പോരെങ്കിൽ പഴയ കാമുകിയും. അതെ, അമൃതാപുരി അമ്മണി. ഏതായാലും എഴുന്നേൽക്കണം അവിടുന്ന്. കാര്യം ഇതെന്റെ ഭർത്താവാണ്. പക്ഷേ ഇത് നിങ്ങളുടെ ബെഡ്റൂം അല്ല. അത് അങ്ങേ കൂടി നിശ്ചയിക്കണം. വേണ്ട, തൽക്കാലം കച്ചി എന്റെ കസ്റ്റഡിയിലാണ്. അന്നാടാൻ പറ്റാത്ത നാടകം ഇന്നാണ് ആടുന്നത്. എന്നാൽ അതിന്റെ അന്ത്യം കൂടെ കണ്ടുപോണം. പാൽക്കഞ്ഞി കുടിച്ചോ? കുടിച്ചു. ഇനി ബനിയൻ അഴിക്കണം പതുക്കെ. അമ്മാ കിടന്നോളൂ. ഇഡ്ലി ആവുന്നോ? തുടങ്ങും മുമ്പെയോ? ഇനി എവിടെയോ വേദന പറയൂ. ഇവിടെയോ? ഇവിടെ 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 ഇവിടെ. ഇനി അതില്ലാത്തിടം പറയൂ. എന്റെ കരള്. അവിടെ അവള്. ഇങ്ങ വാ. ഇവള് ഓർമ്മയുണ്ടോ? ഇല്ല, കാണില്ല. കാരണം ഇവളന്ന് കണ്ടടിച്ചിരുന്നു. ഇനി സ്വൽപ്പം സുഗന്ധം. ഇനി പതുക്കെ ഇറങ്ങി നടക്കണം. പതുക്കെ അങ്ങനെ ഈ പഴയ അമ്മയും എന്നെ ഒരു പുതിയ മനുഷ്യനാക്കി. ഈ പുതിയ മനുഷ്യൻ ഇനി പുറത്തു പോകണം. പുറത്തു പോകാൻ. പുതിയ രോഗികൾ കട്ടിൽ കിട്ടാതെ നിലത്ത് കിടക്കുന്നു. ഇത് വലിയ ചതിവായ അമ്മണി. ഏത് മാറാ രോഗം മാറ്റി മനുഷ്യനായി തിരിച്ചയക്കുന്നതോ? ഞാൻ തിരിച്ചു പോകുമ്പോൾ കൂടെ എന്റെ അമ്മണിയും. ആ അമ്മണി മരിച്ചു പോയിട്ട് വർഷങ്ങളായി സുഹൃത്തെ. ഈ നിൽക്കുന്ന അമ്മണി ആ പഴയ കാമുകിയുടെ വേഷമണിഞ്ഞ് ഒരു പാവപ്പെട്ട നർസാണ്. നിങ്ങളുടെ രോഗം വേഗം മാറാൻ പോണം. വല്ല കാലത്തും വല്ല ഇടത്തും വെച്ച് ഇനിയും കാണാം. അന്നും ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ. അമ്മിണിയമ്മേ, എന്റെ സൂചിയുടെ കാര്യം മറക്കരുത് കേട്ടോ. സൂചി മാത്രമല്ല വെടിയുണ്ടേ. സൂചിയുടെ കാര്യം പറയാൻ പോണി, പറയാൻ പോണി. പ്രിയയൊരു പ്രേമ രഹസ്യം. ഈ പ്രിയയൊരു പ്രേമ രഹസ്യം ഇത്ര പതുക്കെ അത്ര കടുത്തതാണ്. അത്ര മിനിത്തത് അമ്മി കുളിക്കാൻ മറന്നു. എന്താ ആനന്ദം കൊണ്ട് അന്തം വിട്ടോ? തൊട്ട് നോക്കൂ. കണ്ണൻ അച്ഛനെ കൂട്ട് പൈപ്പ് വലിക്കുന്നു. കഴിച്ചിട്ട് വരെ. അതെ കരള്, വർഷക്കണക്കായി ഞാൻ തപസ് ചെയ്തത് ദിവസങ്ങൾ കൊണ്ട് നീ നേടിയതല്ലേ. ഞാൻ ഒറ്റയ്ക്കാണോ? ഏതായാലും തൽക്കാലം രോഗം ഇതറിയാതിരിക്കട്ടെ. ആ രവിയുടെ കുടുംബം. കൊച്ചിനെ കണ്ണു തട്ടുവല്ലേ. ഉം
ഒന്ന് വായിച്ചിറക്കപ്പൂപ്പ. കൊണ്ടുപോകും നിന്റെ ഒരു കാടിവെള്ളം. മനസ്സുണ്ടെങ്കിൽ രണ്ട് സൂചി ഇങ്ങനെ കേട്ട് എന്റെ തൂക്കടൊന്ന് മാറട്ടെ. അപ്പൊ പ്രസാദം വേണ്ടേ? അമ്പലപ്പുഴ പാൽപായസം നന്നായി. അല്ല ഒരു പറ നീ പോടെ നാറി. വഞ്ചനാവിൽ തീണ്ടാത്തവർ ഇങ്ങനെ നോമ്പും നോട്ടി നടന്നാ പോരാ, ഒന്ന് പറണം. എന്റെ കർത്താവെ, ഇതുങ്ങളെ ഒന്ന് കൊന്നു തരണേ. ഒന്ന് വന്ന് നോക്കിനവിടെ, ആ വാർഡിൽ ഭയങ്കര അടി. ഒന്ന് വന്ന് നോക്കിനവിടെ, അവിടെ ഭയങ്കര യുദ്ധം. നഷ്ടപ്പെട്ട തന്നെ വെട്ടിപ്പിടിക്കാം. അതെ, ആ വൈദ്യരും പിള്ളരും തമ്മിൽ എന്തൊരു ഗുസ്തിയാണെന്നോ. നമ്മുടെ മോനെ ചൊല്ലി. മോളായിരുന്നു കൂടുതൽ മെച്ചം. മോളോ? അത് കൊള്ളാം. അച്ഛന്റെ അഴകും അമ്മയുടെ അറിവുമുള്ള ഒരു ഡോക്ടർ മോനെ പറ്റി എത്ര തവണ പ്രസംഗിച്ചിട്ടുള്ളതാ. വളരെയേറെ പ്രസംഗിച്ചു, വലിയ വലിയ ആഗ്രഹം കാണിച്ചു, പക്ഷെ അവകാശം സ്ഥാപിച്ചില്ല. എന്ന് വെച്ചാൽ ഗർഭം ധരിച്ചില്ല? ഗർഭം ധരിപ്പിച്ചില്ല. വന്നിരിക്കുന്നു അവൾ പാരമ്പഴവും കൊണ്ട് പൂജിക്കുവാൻ. ഞാനിവിടെ വന്ന് നിൽക്കുന്നത് പോലും അത്ര നിഷ്ടമാണ്. ഞാനിതിവിടെ കഥയറിയാതെ അടിയിലാണ്. സമ്മതിച്ചിരിക്കുന്നു യുദ്ധവിരാമം. എനിക്കിനി ഒരു അഭിപ്രായം ഏതോയില്ല. അമ്മ എന്ത് ചെയ്യുന്നതിന് എനിക്ക് ഇഷ്ടമായിരുന്നു. എന്നാൽ താഴെ പോയി കിടക്കും. എന്താടാ ഇവിടെ ഇടമില്ലേ? പെൺമനെ ചതിച്ചാ പറവാട് മുടിയും കേട്ടോ. ദൈവമേ, ഏത് നേരത്താ ഇവനെ എനിക്ക് തന്നത്? എടാ തമ്പി, ഇതൊന്ന് വന്ന് കണ്ടേടാ. അതൊക്കെ കാണാതിരിക്കുന്നു. അവര് ഭാര്യയും ഭർത്താവും ചേർന്ന് ഗവേഷണം നടത്തുകയായിരിക്കും. ഞാനൊന്ന് തുറന്നു പറയാം, മാസങ്ങളായി ഈ മനുഷ്യൻ എന്റെ അടുത്ത് വന്നിട്ട് വെള്ളുകളുടെ ആളുകളും എന്താ വിളിച്ചിട്ടായിരിക്കും. ഇതാ എടാ നേര് പറ നീ ആ മത്തായിട കാലുമായിരിക്കും. ഞാനെന്തിനാണ് ഒന്നര കാലുമായിരുന്നത്? എടാ നീ ആ അമ്മയെ ഒരു അമ്മയാക്കിയോയെന്ന്. ഇല്ല, നീ അറിഞ്ഞില്ല, നിനക്ക് അതിലൊരു പങ്കുമില്ല. അമ്മ സത്യം ഇല്ല തമ്പി. എങ്കിലാ അമ്മ സത്യം മത്തായിയുടെ മുമ്പിൽ ചെന്ന് കൂടെ ഒന്ന് പറ. അവൻ എന്റെ പേര് പറയുന്നു. ഇല്ല, നേര് നോക്കാൻ വിളിക്കുന്നു. ഇറക്കാൻ മഞ്ഞുകൊണ്ടതല്ലേ. വയറ് കാണാൻ വന്നിരിക്കുന്നു. കേട്ടില്ലേ? വേഗം ഇങ്ങോട്ട് വഴി കാട്ടണം. എന്നിട്ട് ഞാൻ അവിടെ കാടും. ഇത്ര വലിയ ക്രൂരനാകാൻ അങ്ങേക്ക് കഴിയുന്നുണ്ടല്ലോ. അതെ, താമസിച്ചാണെങ്കിലും ഒരു പുരുഷനാവാൻ. എന്തോന്നാടി കൊല? പെറ്റ തള്ളയ്ക്ക് മകളുടെ വയറ് കണ്ടുകൂടെ? അത് മകളുടെ പത്തരത്തി ഗുണമുള്ള തള്ള. അതേടാ, ഇവിടെ നിനക്ക് ചുമ്മാ തന്നതിന്റെ നന്ദിയാണിത്. അതുകൊണ്ടുള്ള അപാരമായ ആനന്ദവും. എന്റെ ഈശ്വര, ഈ ലോകം മുഴുവനും എനിക്കെതിരാണല്ലോ. ഈ തമ്പി ഒഴിയെ, തെമ്മാടി ആണേലും ഈ മര്യാദരാമന്മാരെ പോലെ ഞാൻ നിന്നെ ഇട്ട് പന്താടിയില്ല. നന്നായി ഇരുന്നോ പ്രസാദ് ശുശ്രൂഷയ്ക്ക്. അമ്മ വീട്ടിൽ ഓമന കുഞ്ഞാണിത്. അതെ, അമ്മുമ്മയ്ക്ക് അന്തപ്പുറത്തിൽ അടിച്ചുവലിയുണ്ടായിരുന്നു. അമ്മയുടെ അറയിൽ പൊന്നുതമ്പുരാന്റെ ചങ്ങനെ കെട്ടിട്. മിസ്റ്റർ മത്തായി എന്റെ തന്തമോടൊന്നും പറഞ്ഞിട്ടില്ല. അതിന് തന്ത ഏതെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ? കുഞ്ഞു ക്ഷമിക്കും കുഞ്ഞു, ആ ഒന്നരക്കാരന്റെ തലയ്ക്ക് വട്ട. അതെ അതെ, ആ രവി എന്ന തെണ്ടിയെ ഒരു മഹാനാക്കിയ കരിങ്കൽ ദൈവം. സോറി സോറി. പൊച്ചോ, ഞാൻ പിന്നീട് വരാം. വരും പൊന്നി, എനിക്ക് തൊട്ട് കിടക്കണം, കുഞ്ഞിന് അച്ഛന്റെ ചൂട് കിട്ടണം. അതിന് അമ്മ മാത്രം നിശ്ചയിച്ചാൽ പറയാം. എന്റെ വയസ്സിൽ വളരുന്ന കുഞ്ഞ് അങ്ങനൊരു അപമാനമാണല്ലേ. അഭിമാനമല്ല, തീർച്ച. എങ്കിലും ഭ്രാന്ത് കാണിക്കാതെ. വേണ്ട
കൊച്ചുങ്ങളെ കുറച്ചാണോടാ ഈ മഹാഭാവി? അങ്ങനെ അവസാനമായിട്ട് ഒരു സത്യം പറ. എന്റെ ജഡം മെഡിക്കൽ കോളേജിലായിരുന്നു. നിന്റെ ആത്മാവ്? എന്റെ എല്ലാം എല്ലാം ഇവിടെ ഈ ഭൂമിയിൽ അവസാനി. ഈശ്വറിയ ഈ ആത്മാവിന് കൂട്ടായിരിക്കുക. ഈ മനുഷ്യന്റെ ആത്മാവിനെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആകാശങ്ങളിരിക്കും ഞങ്ങളുടെ ബാബാ, നിന്റെ നാമം സമാപ്പണം, നിന്റെ രാജ്യം വരണം, നിന്റെ തിരുമന സഹായത്തിന്റെ പുലഭൂമിയിലാവണം. ആകാശങ്ങളിരിക്കും ഞങ്ങളുടെ ബാബാ, നിന്റെ നാമം സമാപ്പണം, നിന്റെ രാജ്യം വരണം, നിന്റെ തിരുമന സഹായത്തിന്റെ പുലഭൂമിയിലാവണം. ളിത്തോഴി നിൻ പ്രേമ നികുഞ്ചം എനിക്കല്ലേ എനിക്കല്ലേ പ്രിയ തോഴി കളിത്തോഴി നിൻ പ്രേമ നികുഞ്ചം എനിക്കല്ലേ എനിക്കല്ലേ പ്രിയ തോഴി കളിത്തോഴി. കേഴിലം ബാല തൻ പന്തലിൻ കീഴിൽ ഏകാന്ത രാത്രികളിൽ സ്നേഹാദ്രയാം നിൻ പൂമടിമെത്തയിൽ ദാഹിച്ചുറങ്ങാൻ കൊതിയായി ഒന്നു ദാഹിച്ചുറങ്ങാൻ കൊതിയായി. ആ പാദചൂടം രോമാഞ്ചവുമായി വാരിപ്പുണരാൻ കൊതിയായി വന്നു വാരി
പുണരാൻ കൊതിയായി. അരുതമ്മണി അഭിവാദ്യം കാണിച്ചിരുന്നു ഇതിനൊക്കെ ജാനുണ്ട്. കൂടുതലൊരു രൂപത്തിൽ മാത്രം ഇന്നു വരെ അറിയപ്പെട്ടിരുന്നു. തമ്പി ആദ്യം മുതൽക്ക് നിന്നെ സ്നേഹിക്കുകയായിരുന്നു അമ്മണി, നിന്നെ സ്നേഹിക്കുകയായിരുന്നു. വേണ്ട തമ്പി, സ്നേഹമെന്ന ദ്രോഹത്തിൽ നിന്നും ഇനിയെങ്കിലും ഞാൻ എന്നേക്കുമായി രക്ഷപ്പെടട്ടെ തമ്പി. അരുതമ്മണി വരൂ വരൂ, എന്റെ കൂടെ വരൂ, നിനക്ക് ഞാനും എന്റെ കൂടെ വരൂ വരൂ അമ്മണി വരൂ. അവളുടെ കുഞ്ഞിനെ കൂടെ നിനക്ക് കാഴ്ചവെക്കുന്നു. കഥാവശേഷയായ ആ കളിത്തോഴി